വളരെ മനോഹരമായ ഏകാദശ ശ്രദ്ധേയമായ ദ്വാദശ സ്കന്ധവും ഏതാണ്ട് വായിച്ച് പൂർത്തീകരിച്ചു. ഇനി തുടക്കം മുതലുള്ള ഓരോ പ്രകരണങ്ങളെയും ഒന്ന് വീണ്ടും ഓർക്കാനായിട്ട് ഒരു സംഗ്രഹാധ്യായവും പിന്നീടൊരു മംഗളാധ്യായവും കൂടിയാണ് വായിക്കാനുള്ളത്. ഭഗവാൻ ദൈത്യവധത്തെ ചെയ്ത് അനേകം അന്യരായ ദുഷ്ടന്മാരുടെയൊക്കെ കഥ കഴിച്ച് ദ്വാരകയിൽ സസുഖം വസിച്ചുകൊണ്ടിരിക്കെ ഭഗവാൻ ഒന്നങ്ങനെ ആലോചിച്ചു, ഇത്രയധികം ദുഷ്ടരുടെ കഥ കഴിച്ചിട്ടും ഭൂമിയുടെ ഭാരം തീർന്നു എന്ന് പറയാൻ വയ്യ. കാരണം യദ്യാദവം കുലമഹോ അവിഷഹ്യമാസ്തേ, ഈ യാദവകുലം അവരുടെ ഈ പോക്ക് നല്ലതിനല്ല. അവർക്ക് വേണ്ടും വണ്ണം ഭഗവാനെ അറിയാൻ സാധിച്ചിട്ടില്ല. സർവ ഐശ്വര്യങ്ങളുടെയും നടുക്ക് കഴിഞ്ഞുകൂടുന്നതുകൊണ്ട് അവർക്ക് ആ ഐശ്വര്യം കൊണ്ട് കുറച്ചൊന്ന് കണ്ണ് മഞ്ഞടിച്ചിട്ടുണ്ടോ എന്നും സംശയം. ഇവര് ഭാവിയിൽ ലോകത്തിനൊരു ഭാരമായിട്ട് തന്നെ വരും എന്ന് കണക്കാക്കി ഭഗവാൻ അന്തഃകലീയതുകുലസ്യ വിധായ വേണുസ്തംഭസ്യ വന്നിമിവ ശാന്തിം ഉപൈമി ധാമ എന്ന് നിശ്ചയിച്ചു. വേണുസ്തംഭസ്യ വന്നിം ഇവ, മുളം തണ്ടുകൾ പരസ്പരം കൂട്ടിയുരസി ഉണ്ടാകുന്ന അഗ്നിയിൽ ആ മുളം തണ്ടുകൾ തന്നെ ദഹിച്ചു പോകും പോലെ ഈ യാദവ കുലത്തിനുള്ളിൽ തന്നെ ഒരു കലി ഉണ്ടാക്കി തീർത്ത് അവരെ പരസ്പരം തല്ലുകൂടിച്ചിട്ട് തന്നെ അവരുടെ കഥ കഴിക്കാം എന്ന് ഭഗവാൻ നിശ്ചയിച്ചു. അവനവന്റെ കുലം ആണെങ്കിലും ശരി, ലോകത്തിന് ഭാരമായി തീരും എന്ന് വന്നാൽ അവരെ ഇവിടെ ഒരു ഭാരമാക്കി നിലനിർത്തുകയല്ല കരണീയം. ഭൂമിയുടെ ഭാരം തീർക്കുക എന്ന മഹത്തരമായ കാര്യമാണ് അവിടെ ചെയ്യേണ്ടത്. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മക്കള് മറ്റൊരാളുടെ മക്കള് എന്ന ഭേദമൊന്നുമില്ല. ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഭൗതിക വിഷയങ്ങളും 10-24 സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതും കുറച്ചു കാലം നിലനിൽക്കുന്നതും ക്രമേണ തന്നിലേക്ക് നയിക്കപ്പെടുന്നതുമായ ഒരു കളിപ്പാട്ടങ്ങളാണ് ഇവിടെ കാണുന്ന എല്ലാ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതുകൊണ്ട് ഭഗവാന് തൻ്റെ കുലത്തെ തന്നെ ഭൂമിക്ക് ഭാരമായി തോന്നിയപ്പോൾ അതിനെ ഇല്ലാതെയാക്കാൻ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഒരിക്കൽ ഭഗവാൻ അപ്രകാരത്തിൽ ചിന്തിച്ച് എല്ലാറ്റിനുള്ള ഒരുക്കങ്ങളൊക്കെ പാകാക്കി. കുറച്ച് സജ്ജനങ്ങൾ ഭഗവാനെ കാണാനായിട്ട് ദ്വാരകയിലേക്ക് വന്ന ഒരു ദിവസം
ഈ യാദവര് ജാമ്പവതി പുത്രനായ സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ചു. എന്നിട്ട് സ്ത്രീവേഷം കെട്ടിച്ച് സാമ്പനെ നിർത്തിയിട്ട് മറ്റുള്ള കുട്ടികള് ഈ ബ്രാഹ്മണര് വന്നപ്പോ അവരോട് ചോദിച്ചു, ഇവളെന്ത് പ്രസവിക്കും എന്ന്. ഗർഭിണിയായിട്ട് ഒരാൺകുട്ടിയെ വേഷം കെട്ടിച്ച് ഇവളെന്ത് പ്രസവിക്കും എന്ന് ചോദിച്ചപ്പോ ത്രികാലജ്ഞാനികളായിരിക്കുന്ന ആ മഹാത്മാക്കൾ ഇവരുടെ ഈ തമാശകളി അത് തിരിച്ചറിഞ്ഞു. അവർക്ക് ഭഗവാനെ പ്രതി ഗൗരവമില്ല. അതോടുകൂടി സജ്ജനങ്ങളോട് ബഹുമാനമില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇവളൊരു ഒലക്കാണ് പ്രസവിക്കുക, നിങ്ങളുടെ കുലം മുടിപ്പിക്കുന്ന ഒരൊലക്ക എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടികളൊക്കെ ഹ ഹ ഹ എന്ന് ചിരിച്ചു. പക്ഷേ ഭഗവാന്റെ ഇംഗിതം പോലെ അവരാ വേഷം കെട്ടൊക്കെ അഴിച്ചു നോക്കിയപ്പോണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരൊലക്ക പുറത്തു ചാടി. അതങ്ങോട്ട് പടുകൂറ്റൻ ഒരൊലക്കയായിട്ട് തീർന്നു. ഈ യാദവ കുട്ടികൾ പരിഭ്രമിച്ച് ആ ഒലക്കെടുത്ത് സഭയിൽ കൊണ്ടുപോയി. ഇനി എന്താ ചെയ്യാന്നായി. അപ്പുണ്ടായിരുന്ന കളിതമാശയൊക്കെ പോയി. എല്ലാവരും കൂടിയും പരിഭ്രമിച്ചു. ഇനി എന്താ വേണ്ടതെന്നറിയാണ്ട് ആശങ്കപ്പെട്ടപ്പോ ആരൊക്കെയോ ചിലർ അഭിപ്രായം പറഞ്ഞു, ഒരു കാര്യം ചെയ്യാ, ഈ ഒലക്ക കൊണ്ടാണ് ആ പ്രശ്നം വരിക എന്നുണ്ടെങ്കിൽ ഈ ഒലക്ക ഇങ്ങോട്ട് ഉണ്ടാക്കിയാൽ പ്രശ്നം തീർന്നില്ലേ. അവരാ ഒലക്ക ഇരുമ്പൊലക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കാൻ നിശ്ചയിച്ചു. ആ ഇരുമ്പൊലക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കി. അവര് ഏറ്റവും അവസാനം ശേഷിച്ച ചെറിയ കഷ്ണം അവര് വെള്ളത്തിലേക്ക് എറിഞ്ഞു. നോക്കണം, ഈ സജ്ജനങ്ങളുടെ ശാപമൊക്കെ അങ്ങനെ കടലിൽ കലക്കി കളയാൻ പറ്റുമോ? അവര് രാഗി പൊടിച്ച് കളഞ്ഞ ആ പൊടി ഓളങ്ങൾ നീക്കി നീക്കി പ്രഭാസം എന്നുള്ള സ്ഥലത്ത് തീരപ്രദേശത്ത് ചെന്ന് അടിഞ്ഞുകൂടി. ആ പ്രഭാസ തീർത്ഥക്കരയിൽ അടിഞ്ഞുകൂടിയ ഈ ഇരുമ്പ് പൊടികളൊക്കെ ഏരക പുല്ലുകളായിട്ട് മുളച്ചു വന്നു. അവശേഷിച്ച കഷ്ണം വെള്ളത്തിലേക്ക് എറിഞ്ഞത് ഒരു മത്സ്യം കൊത്തുകയും ആ മത്സ്യം ഒരു മുക്കുവനാൽ പിടിക്കപ്പെടുകയും മുക്കുവൻ ആ മത്സ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കൂർത്തുമൂർത്ത രാഗിയത് കാരണം നല്ലോണം മൂർച്ച വന്നിട്ടുണ്ട്. നല്ലോണം കൂർത്ത ഒരു ഇരുമ്പിൻ്റെ കഷ്ണമായി തീർന്നിട്ടുണ്ട്. അപ്പൊ അത് അയാളുടെ കൂട്ടുകാരനായിട്ടുള്ള ഒരു വേണന് അമ്പിൻ്റെ അറ്റത്ത് ശല്യമായിട്ട് വെക്കാൻ കൊടുത്തു. ആ വേണൻ അതൊക്കെ നല്ല പാകാക്കി വെച്ചിരിക്കുന്നു. അപ്പോ ഇനി ആ ജര എന്ന് പേരായ വേടന്റെ അമ്പ് കൊണ്ടിട്ടാണ്, ആ അമ്പ് കൊള്ളുന്നതാണ് ഭഗവാൻ തൻ്റെ ദേഹത്യാഗത്തിനുള്ള ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത്. ഇപ്പൊ ദ്വാരക പ്രളയത്ത് മുങ്ങിപ്പോകട്ടെ എന്നും ദ്വാരകാവാസികൾ ആയിട്ടുള്ള അഹങ്കാരികളൊക്കെ പ്രഭാസത്തിൽ വച്ച് ഏരക പുല്ലുകൊണ്ട് വെട്ടിയും കുത്തിയും കഥ കഴിയട്ടെ എന്നും തൻ്റെ ദേഹം ഈ അസ്ത്രം കൊണ്ട് ഉപേക്ഷിക്കാം എന്നും ഭഗവാൻ നിശ്ചയിച്ചു. ഭഗവാൻ എല്ലാം അറിയുന്നവനാണ്. ഭഗവാൻ ഇതൊക്കെ മാറ്റിമറിച്ച് മറ്റൊരു രീതിയിലാക്കാം വേണമെങ്കിൽ, ബ്രാഹ്മണ ശാപമൊക്കെ ഒഴിവാക്കാം. പക്ഷേ ഭഗവാൻ അതിന് മുതിർന്നില്ല. ഭഗവാൻ വിശ്വത്തിൻ്റെ രക്ഷിതാവ് മാത്രമല്ല, കാലരൂപിയായിരിക്കുന്ന ഭഗവാൻ
ഓരോ കാലത്ത് ഇവയൊക്കെ സംഹരിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് ഭഗവാനെ സംബന്ധിച്ചോളം നശിപ്പിക്കുക എന്ന് പറയുന്നത് ഭൗതികമായ വികാരങ്ങളുടെ നാശം സംഭവിക്കുന്നത് പുതിയ ചില വിഷയങ്ങൾ ലോകത്ത് ഉത്ഭവിക്കുന്നതിന് കാരണമാകുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭഗവാൻ ബ്രാഹ്മണ ശാപത്തെ അനുമോദിച്ചു. ആ കാലത്താണ് ഗോവിന്ദഭുജഗുപ്തമായ ഭഗവാന്റെ കൈകളാൽ നിരന്തരം സംരക്ഷിക്കപ്പെടുന്ന ആ ദ്വാരകയിൽ ശ്രീനാരദ മഹർഷി കുറച്ചു കാലം വന്ന് ഭഗവാനെ അവിടെ താമസിച്ച് ആശ്രയിക്കാം ഉപാസിക്കാം എന്ന് തീർച്ചയാക്കിയത്. കൃഷ്ണോപാസന ലാലസനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീനാരദ മഹർഷിയെ ദ്വാരകയിൽ അടുത്ത് കിട്ടിയപ്പോ ഭഗവാന്റെ അച്ഛൻ വസുദേവരെ വളരെ വിനയത്തോടുകൂടി ചെന്ന് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു, എനിക്ക് ഭാഗവത ധർമ്മം ഉപദേശിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഈ ഭാഗവത ധർമ്മത്തെ ആശ്രയിക്കുന്നവര് എല്ലാ വിധത്തിലുള്ള സാംസാരിക ക്ലേശങ്ങളിൽ നിന്നും രക്ഷപ്പെടും. അങ്ങയെപ്പോലെയുള്ള സജ്ജനങ്ങളുടെ സമാനമായിരിക്കുന്ന ധന്യതയിലേക്ക് അവർക്കൊക്കെ എത്തിച്ചേരാം. അതുകൊണ്ട് വിസ്തരിച്ച് തന്നെ ആ ഭാഗവത ധർമ്മം പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചു. നാരദ മഹർഷി പറഞ്ഞു, നന്നായി നന്നായി വസുദേവരെ, പണ്ട് ഋഷഭയോഗീശ്വരന്റെ മക്കളായിട്ട് പറന്ന നവയോഗികൾ മിഥിലാരാജ്യം ഭരിച്ചിരുന്ന നിമി മഹാരാജാവിന്റെ സഭയിലേക്ക് യാദൃച്ഛികമായി എത്തിച്ചേർന്നു. ആ പുണ്യാത്മാക്കളെ വീണു നമസ്കരിച്ച് പൂജിച്ചുകൊണ്ട് മിഥിലാരാജാവ് നിമി അങ്ങ് ചോദിച്ചതുപോലെ ഭാഗവത ധർമ്മത്തെ പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. മിഥിലാരാജാവ് നിമി ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹത്തിന് സത്സംഗത്തിന്റെ മഹിമയൊക്കെ നന്നായിട്ടറിയാം. ആ രാജാവ് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്, നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണാൻ സാധിക്കുന്നത് ഭഗവാനെ കാണുന്നത് പോലെ തന്നെയാണ്. മനുഷ്യജന്മം സിദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ ക്ലേശം. ആ മനുഷ്യജന്മത്തിൽ തന്നെ മനുഷ്യനായിട്ട് ജീവിക്കാൻ കഴിയണവരെ അതിലും കുറയും. ജന്മം കണ്ട മനുഷ്യ പക്ഷേ മനുഷ്യന് വേണ്ടതായ ഒരു ഗുണമില്ല ആളുണ്ടല്ലോ ധാരാളം. അപ്പൊ മനുഷ്യനായിട്ട് ജനിച്ച മനുഷ്യനായിട്ട് തന്നെ ജീവിക്കണവർ വളരെ ദുർലഭം. അങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യ ജീവിതത്തിൽ സമ്പാദിക്കേണ്ടതായ സദ്ഗുണങ്ങളെ സമാധി ഷഡ്ഗുണ സമ്പത്തും ഇഹാമുത്ര ഫലഭോഗ വിരാഗവും ഒക്കെയാകുന്ന മനുഷ്യ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടതായ അധികാരങ്ങളൊന്നും നേടാതെ ജീവിക്കുന്നവര് ധാരാളം. അങ്ങനെ അല്ലാണ്ടാവുക എന്നുള്ളത് കുറച്ച് പേർക്കേ സാധിക്കുന്നുള്ളൂ. ഇനി അങ്ങനെ ജീവിക്കണവരിലും വളരെ കുറച്ച് ആളുകൾക്കെ വൈകുണ്ഠപ്രിയരായിരിക്കുന്ന ഭഗവത് പ്രിയരായിരിക്കുന്ന സജ്ജനങ്ങളുടെ ദർശനവും സാധിക്കുന്നുള്ളൂ. ദുർലഭം മഞ്ഞി, വളരെ ദുർലഭമാണ് സജ്ജന സമാഗമം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ പോലെയുള്ള സജ്ജനങ്ങളെ കാണലാണ് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ നിധി. സത്സംഗ സേവതിർന്നുണാം, സത്സംഗമാകട്ടെ ജീവിതത്തിൽ ലഭിക്കുന്ന നിധിയാകുന്നു. ഒരു നിധി കിട്ടുമ്പോ അതിനെ എത്ര ശ്രദ്ധയോടുകൂടിയിട്ട് വിനിയോഗിക്കുമോ അതുപോലെ വേണം സത്സംഗത്തെ വിനിയോഗിക്കാൻ. ഒരു സപ്താഹം ഉണ്ടെന്ന് കേട്ടാൽ, അതല്ലെങ്കിൽ ഒരു ധർമ്മപ്രസംഗം എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സത്കർമ്മങ്ങൾ ഒരു ദിക്കിൽ നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ
അതിൽ പങ്കെടുക്കാൻ പോകുന്ന ആ സമയം പരമാവധി ഉപയോഗിക്കണം, ഏറ്റവും ശ്രദ്ധയോടുകൂടിയിട്ട്. കാരണം ഇതങ്ങനെ എളുപ്പമായിട്ട് കിട്ടണതൊന്നുമല്ല. ദേവന്മാര് പരീക്ഷത്തിന് ഞങ്ങൾ ഒരമൃത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് ഈ ഭാഗവതാമൃതം എവിടെ, നിങ്ങൾ കൊണ്ടുവന്ന അമൃത എവിടെ എന്നാ ശുഖബ്രഹ്മർഷി ചോദിച്ചത്. രണ്ടും ഒരു നാവുകൊണ്ട് പറയാൻ തന്നെ നന്നല്ല. അപ്പൊ ഈ ഭഗവത് കഥാമൃതത്തിൻ്റെ രസം, അതല്ലെങ്കിൽ ഭഗവാനെ ഏതെങ്കിലും വിധത്തിൽ സേവിക്കുന്നതിൻ്റെ രസം, അതല്ലെങ്കിൽ ഏതെങ്കിലും സജ്ജനത്തെ വീണ് നമസ്കരിക്കുന്നതിൻ്റെ രസം ഒരു തവണയെങ്കിലും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഈ മനുഷ്യജന്മത്തിൽ കിട്ടുന്ന നിധിയാണ്. അപ്പം അത് വളരെ മനസ്സിരുത്തിയിട്ട് വേണം ഉപയോഗിക്കാൻ എന്നൊക്കെ അദ്ദേഹം പറയുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അവിടെയാണ് ഈ മഹാരാജാവ് 9 യോഗിമാരോട് 9 തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ ആദ്യത്തേതായിരുന്നു ഭാഗവത ധർമ്മം വിസ്തരിച്ച് പറഞ്ഞു തരണേ. ഇവിടെ യാതൊന്നിനെ പറ്റി വേണ്ടും വണ്ണം ധരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദാംബുജങ്ങളിൽ ഉറച്ചതായ ഭക്തി ഉണ്ടാവുകയും അസത്തായിരിക്കുന്ന ദേഹത്തിൽ ഞാൻ എന്നുള്ള അഭിമാനം പോവുകയും ചെയ്യുന്നുവോ, അതിന് പാകത്തിലുള്ള ഭഗവാനാൽ തന്നെ പറയപ്പെട്ട ഉപായങ്ങളെ ആണ് ഭാഗവത ധർമ്മം എന്ന് പറയുന്നത്. പൂർവസൂരികളായ സജ്ജനങ്ങൾ അനുഷ്ഠിച്ചു പോകുന്നതായ ധർമ്മമാണ് ഇത്, നിഷ്കപടമായ ധർമ്മമാണ് ഇത്. സജ്ജനങ്ങളാൽ നിർമ്മത്സര ബുദ്ധിയോടുകൂടിയിട്ട് കഴിഞ്ഞുകൂടിയിരുന്നവരാൽ അനുഷ്ഠിക്കപ്പെട്ടതായ ധർമ്മമാണ് ഇത്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ അനുഷ്ഠിച്ച് ഭഗവത് പാദങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ ഭാഗവത ധർമ്മത്തെ ആരാശ്രയിക്കുന്നുവോ അവർക്ക് പിന്നീട് ധർമാധർമ്മങ്ങളെ കുറിച്ച് ചിന്തിച്ച് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, പുണ്യമാണോ പുണ്യമാണോ പാപമാണോ എന്നൊക്കെ ആലോചിച്ച് കഷ്ടപ്പെടേണ്ടതില്ല. കാരണം ഈ ധർമാധർമ്മങ്ങൾക്കും ഒക്കെ മീതയാണ് ഭഗവാനെ സമ്യക്കാകും വണ്ണം ആശ്രയിക്കുന്നതായ ഭാഗവത ധർമ്മം കൊണ്ട് ലഭിക്കുന്നതായ ഭക്തി എന്ന് പറയുന്ന സംഗതി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാനുസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത് എന്ന ഭാവം. ഇവിടെ കരചരണാദി അവയവങ്ങളെ കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ജന്മജന്മാന്തരങ്ങളായി സിദ്ധിച്ച വാസന കൊണ്ടും നാം എന്തൊക്കെ ചെയ്യുന്നുവോ അതെല്ലാം ഭഗവാനുള്ള സമർപ്പണങ്ങളാണ് എന്ന ഭാവന എന്ത് ചെയ്യുമ്പോഴും ഉണ്ടാവുക. അപ്പൊ അവിടെ സദസ ഭാവനകൾക്ക് ശരിയെന്ന് അല്ലെങ്കിൽ പുണ്യമെന്ന പാപമെന്നൊന്നും വിവേചിക്കാൻ പറ്റാത്ത വിധത്തില് ഭഗവത് പാദങ്ങളിലുള്ള സമർപ്പണമായിട്ട് പൂജയായിട്ട് ആ കർമ്മം മാറുന്നു. മാത്രവുമല്ല, ആ കർമ്മം കൊണ്ട് ഇത് ചെയ്യുന്ന വ്യക്തിക്ക് ഏതെങ്കിലും വിധത്തിലുള്ള കർമ്മവാസനകളുടെ ബന്ധവും വരാതെ കഴിഞ്ഞുകൂടും. ഗോപിമാരോട് വസ്ത്രാപഹരണ ലീലയുടെ സമയത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഗോപിമാരെ ന മയ്യ ആവേശിത ധിയാം കാമ കാമായ കൽപ്പതേ ഭർജിതാ ക്വഥിതാ ധാനാ പ്രായോ ബീജായ മേഷ്യത്തെ. ഗോപിമാരെ, ഇടിച്ചതോ വറുത്തതോ ആയ വിത്തുകൾ പിന്നെ മുളയ്ക്ക അങ്ങനെ പതിവില്ല. ഇടിക്കാത്തത് വറക്കാത്തതൊക്കെ ആയ വിത്തേ നല്ല മൂത്ത് പാകമായിട്ടുണ്ടെങ്കിൽ അതേ മുളയ്ക്കുള്ളൂ. ഇടിച്ചതോ വറുത്തതോ പിന്നെ മുളയ്ക്കണ കാര്യം സംശയമില്ല, ഇല്ല മുളയ്ക്കില്ല. അപ്പൊ അതുപോലെ എന്നിൽ
സമർപ്പിക്കപ്പെട്ടതായ ഭാവത്തോടു കൂടിയിട്ട് ഒരുവൻ ഒരു കർമ്മം ചെയ്താൽ അത് ബീജായ നേഷ്യത്തെ അടുത്ത ജന്മത്തിലേക്കുള്ള കർമ്മവാസനകൾക്ക് ഉള്ള ബീജമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ നാരായണായേതി സമർപ്പയാമി എന്ന ഭാവത്തോടു കൂടിയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരിക്കലും നമ്മളെ അഹമ്മമതാബുദ്ധികളിലേക്ക് വലിച്ചിഴക്കാൻ സാധിക്കില്ല. ഞാൻ എന്നുള്ള വിചാരം അതാണ് എല്ലാ പ്രയാസങ്ങൾക്കും കാരണം. ഭഗവാനിൽ നിന്ന് അന്യനാണ് താൻ എന്ന വിചാരം, ഭഗവാനിൽ നിന്ന് ഒരിക്കലും നമുക്ക് അന്യരാകാൻ സാധിക്കില്ല. ഭഗവാൻ തന്നെയാണ് നാം ഒക്കെ ആയിട്ടും ഇരിക്കുന്നത്. പക്ഷേ വിഷയാഭിനിവേശം കൊണ്ട് താൻ അന്യൻ, താൻ ഈ വിഷയങ്ങളെയൊക്കെ അനുഭവിച്ചു കഴിയുന്ന വളരെ ന്യൂനനായിരിക്കുന്ന ഒരു ജീവൻ എന്നൊരു ഭാവം, രണ്ടെന്നുള്ള ഭാവം എന്നാണോ നമുക്ക് ആദ്യമായിട്ടുണ്ടായത്, അന്ന് തൊട്ട് ഈ ഏർപ്പാട് നമ്മൾ തുടങ്ങി. പുനരപി ജനനം, പുനരപി മരണം, പുനരപി ജനനി ജഠരേ ശയനം, പുനരപി ജനനം, പുനരപി മരണം എന്നുള്ള ഈ ഉരുളൻ ഇത് അവസാനിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതെന്താണ്? ഇത് മായ കൊണ്ട് സംഭവിച്ച, അജ്ഞാനം കൊണ്ട് സംഭവിച്ച ഒരപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഭക്തി കൊണ്ട് ഭഗവാനെ ഉപാസിക്കുക. അപ്പോഴാണ് സംശയമായത്, ഭക്തി എങ്ങനെ ചെയ്യാ? അപ്പൊ ഇപ്പൊ ചെയ്തും കൊണ്ടിരിക്കുന്നതൊക്കെ ഭക്തിയല്ലേ, എന്നിട്ട് എന്തുകൊണ്ട് ഈ പറയുന്ന ഭാവത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണില്ല? അത്രയും ആത്മാർത്ഥതയോടുകൂടിയിട്ട് വേണം ഭക്തി ചെയ്യാൻ. ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ചയാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേ അസംഗ. ഭഗവാന്റെ കഥകളെ കേൾക്കുകയും നിരന്തരം അവയെ കീർത്തിക്കുകയും സ്മരിക്കുകയും ചെയ്യുക, മറ്റൊന്നുമായിട്ട് സംഘമില്ലാതെ ഭഗവാനെ ആരാധിക്കുക, ഭഗവാനെ കുറിച്ച് കേൾക്കുകയും പറയുകയും സ്മരിക്കുകയും ചെയ്യുക, അതിൽ ലജ്ജ ഉണ്ടാവരുത്. താൻ എന്താ ചെയ്യണത്? ഞാൻ ഭഗവാനെ ആരാധിക്കുകയാണ് എന്ന് പറയണോർത്ത് പലപ്പോഴും ലജ്ജയാണ് ആൾക്കാർക്ക്. താനിപ്പോ ഈ കൃഷ്ണരാമ എന്നൊക്കെ ജപിച്ചുകൊണ്ട് നടക്കുക എന്ന് വല്ലവരൊക്കെ ചോദിച്ചാലോ, തനിക്ക് എന്താ ഏർപ്പാട്, നാമം ജപിച്ചൊക്കെ നടക്കണു എന്ന് പറഞ്ഞാൽ പറയുമ്പോ തന്നെ അതെന്തോ ഒരു പോരാത്തതാണെന്നുള്ള വിചാര. അങ്ങനെയല്ല, ഇതാണ് ഏറ്റവും മഹത്തരം. ഞാൻ നിങ്ങളെ പോലെ ഒന്നല്ല, ഞാൻ ഭഗവാനെ ആശ്രയിച്ചാണ് കഴിഞ്ഞുകൂടുന്നത് എന്നിങ്ങനെ വിലജ്ജനായിട്ട് നിസ്സംഗനായിട്ട് ലോകഭോഗങ്ങളോട് താല്പര്യമില്ലാത്തവനായിട്ട് ഭഗവാനെ ആരാധിക്കാൻ ആശ്രയിക്കാൻ സാധിക്കണം. ഇവിടെ കാണപ്പെടുന്ന പാഞ്ചഭൗതിക പ്രകൃതിയിലെ എന്തുമേതും ഭഗവാനാണ് എന്ന് വിചാരിപ്പാൻ സാധിക്കണം. അങ്ങനെ ഒക്കെ സാധിക്കുമ്പോൾ, ആ ഒരു നിലയിലേക്കൊക്കെ എത്തുമ്പോൾ ഈ ഭൗതിക ക്ലേശങ്ങളൊക്കെ നമ്മെ തന്നെത്താനെ വിട്ടകലും. ഞാനെന്നുള്ള അഭിമാനം, അജ്ഞാനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതായ ഈ മായാവലയത്തിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ നമ്മൾ രക്ഷപ്പെടും. മറ്റേത് മാർഗത്തിലും ഇത് പറ്റില്ല. മറ്റേത് മാർഗത്തിലായാലും, ഭക്തിമാർഗമല്ലെങ്കിൽ മറ്റേത് മാർഗങ്ങളിലായാലും പറ്റില്ല എന്നല്ല, ഒരിക്കലും പറ്റില്ല എന്നല്ല, ഇതുപോലെ പറ്റില്ല എന്നാണ്.
കഴിഞ്ഞ ദിവസം നമ്മൾ അനുസ്മരിച്ചല്ലോ, നേമം വിരിഞ്ചോ ന ഭവോ ന ശ്രീരപ്യന്ത സംശ്രയ പ്രസാദൻ ലേഭിരേ ഗോപി യത്തപ്രാപ വിമുക്തിദാൽ നായം സുഖാപോ ഭഗവാൻ ദേഹിനാം ഗോപികാസുത. ഭഗവാൻ മഹാദേവനോ ബ്രഹ്മാവിനോ ലക്ഷ്മി ഭഗവതിക്കോ പോലും ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സ്നേഹ വായ്പ, ഈ ഒരു സുഖം, ഈ ഒരു എളുപ്പം അത് കൊടുക്കാറില്ല എന്നാണ്. ഭക്തജനങ്ങൾക്ക് മാത്രമേ യാതൊരു അതിരുകളും ഇല്ലാതെ കണ്ട് ഭഗവാനോട് അടുക്കാൻ സാധിക്കുള്ളൂ. പണ്ടൊരു പെൺകൊടി ഗുരുവായൂരമ്പലത്തില് ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് മാല ചാർത്താൻ പുറപ്പെട്ട് സാധിക്കാണ്ട് ഒരു സജ്ജനത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു കല്ലുമ്പിൽ കൊണ്ടുപോയി ചാർത്തുമ്പോഴും ആ കുട്ടിക്ക് ഞാനത് ഗുരുവായൂരപ്പന് മാലയണിയിക്കുകയാണ് എന്ന ആ ഭാവമുണ്ടായി. ഒരു ശിലയെ ഭഗവാനായിട്ട് സ്മരിക്കാൻ സാധിച്ച ആ പെൺകുട്ടിയുടെ മാല ചെന്നു വീണത് ഗുരുവായൂരപ്പന്റെ കഴുത്തിലായിരുന്നു. ഇപ്രകാരത്തിലുള്ള ഓരോരോ നിലയ്ക്കും ഭഗവാൻ തന്റെ ഭക്തജനങ്ങളെ, അതിപ്പോ ബാക്കി പലർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവോ, ഇതൊക്കെ ശരി തന്നെയാവോ, ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് വിഷയമല്ല. ആ ഭക്തനെ സംബന്ധിച്ചിടത്തോളം അത് ശരിയാണ്. ആ ഭക്തന്റെ ഹൃദയത്തിൽ അത് ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു രീതിയാണ് എന്ന് ആ ഭക്തന് തോന്നുന്നു. അതുകൊണ്ട് ആ ഭക്തന് ഹൃദയശുദ്ധി ഉണ്ടാവും. മറ്റവരും ഇങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടാവുമോ, ഇങ്ങനെ ഉണ്ടാവുമോ എന്ന് ആലോചിച്ച് 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 നിന്ന് അവരവിടെ നിൽക്കും. ഗുരു ഭഗവാന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെ കാര്യകാരണങ്ങളെ കുറിച്ചൊന്നും ആലോചിക്കാനൊന്നും നിൽക്കണ്ട, അനന്യമായ ഭാവത്തോടുകൂടി ഭഗവാനെ ആശ്രയിക്കുമ്പോൾ ലോകര് ഇയാൾക്ക് പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞോളയും. ചിലപ്പോ അവരെന്താ വെച്ചാ പറഞ്ഞോട്ടെ, ശരി എങ്ങനെയാണ് ഇവിടെ ഭാഗവതന്മാര് സഞ്ചരിക്കുന്നത്, അവരെ ഈ ലോകത്തിൽ എപ്രകാരത്തിൽ കാണപ്പെടുന്നു, ഇവിടെ ഭക്തജനങ്ങൾ തന്നെ രണ്ടു മൂന്ന് തരമായിട്ട് പറയാം. ഒന്ന് കുറച്ച് പ്രാകൃത ഭക്തരെ, അവർക്ക് ബിംബത്തിൽ മാത്രമേ ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. ബിംബല്യേ അവർക്ക് ഭക്തിയില്ല. അർച്ചായാം ഏവ ഹരയേ പൂജാം യശ്രദ്ധയേഹത്തെ ഭക്തേഷു ച അന്യേഷു സ ഭക്ത പ്രാകൃത സ്മൃത. ഭഗവത് ഭക്തരോടോ അന്യരായ ആരെങ്കിലും ഒരാളോടോ ഭഗവത് ഭാവം അവർക്ക് തോന്നണില്ല. ലോകത്തുള്ള ഒരു പദാർത്ഥങ്ങളിലും അവർക്ക് ഭഗവത് ഭാവം തോന്നണില്ല. കേവലം ഭഗവാന്റെ മൂർത്തിയിൽ മാത്രം അവർക്ക്, ആ ബിംബത്തിൽ മാത്രം അവർക്ക് ഭഗവാൻ എന്ന ഭാവമുണ്ട്. അങ്ങനെയുള്ളവരാണ് പ്രാകൃത ഭക്തന്മാർ. പക്ഷേ ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷത്സു ച പ്രേമ മൈത്രി കൃപോപേക്ഷായ കരോതി സമധ്യമ. മധ്യമ ഭക്തരാകുമ്പോഴേക്കും ഈശ്വരനിൽ പ്രേമം, ഈശ്വരാധീനരായ സജ്ജനങ്ങളോട് മൈത്രി, അറിവില്ലാത്തവരോട് കരുണ, ഭഗവാനെ ദ്വേഷിക്കുന്നവരോട് ഇവർക്കും ദേഷ്യമാണ്. ഇങ്ങനെ നാല് വിധത്തിലുള്ള ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നവരായ ജനങ്ങളുണ്ട്. അവരാണ് മധ്യമ ഭക്തര്. ഉത്തമ ഭക്തജനങ്ങളാവുമ്പോൾ അവർക്ക് നിങ്ങൾ ഭഗവാനെ ദ്വേഷിച്ചോ ആരാധിച്ചോ, ഇത് ഭഗവാന്റെ ബിംബമാണോ, ഇത് വേറൊരു മനുഷ്യരാണോ, ഇതൊരു മൃഗമാണോ,
ഇങ്ങനെയൊന്നും അവർക്ക് ഭേദമില്ല. സർവഭൂതേഷു യഹ പശ്യേത് ഭഗവത് ഭാവം ആത്മന, ആത്മസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാനെ എല്ലാ ഭൂതജാലങ്ങളിലും കാണുന്ന, അന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ ശ്വാവിലും ഗോവിലും കല്ലിലും പുല്ലിലും മനുഷ്യരിലും ഒക്കെ കാണുന്ന, എല്ലാ ഭൂതജാലങ്ങളിലും ഭഗവാനെ കാണുന്ന ആളുകളാണ് യഥാർത്ഥ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമരായ ഭക്തജനങ്ങൾ. അവർക്കാകട്ടെ ദേഹത്തിലോ ഇന്ദ്രിയങ്ങളിലോ ഇന്ദ്രിയങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളിലോ ഒന്നും യാതൊരൊട്ടലുമില്ല. ഒരു സാംസാരിക ധർമ്മങ്ങൾക്കും അവരെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവ, നമ്മളൊക്കെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ആ പ്രവൃത്തി ചെയ്യണമെന്ന ആഗ്രഹം ഉണ്ടാവുന്നത് കൊണ്ട്, കാമം ഉണ്ടാവുന്നത് കൊണ്ട്. ഈ കാമം തുടങ്ങിയതായ വികാരങ്ങളൊന്നും യഥാർത്ഥ സജ്ജനങ്ങളുടെ അന്തരംഗത്തിൽ ഉണരുന്നില്ല. അജാതശത്രവ ശാന്ത സാധവ സാധുഭൂഷണ എന്ന് കാപിലത്തിൽ ഭഗവാൻ സജ്ജനങ്ങളുടെ ലക്ഷണം പറയുമ്പോൾ പറയും. അജാതശത്രവ, ശത്രുക്കൾ ജനിക്കാത്തവരെന്ന്. ഈ ശത്രുക്കൾ ജനിക്കാത്തവരെന്ന് പറഞ്ഞാലോ, അന്തരംഗത്തിൽ നിന്ന് പുറപ്പെടുന്ന കാമ ഏഷ ക്രോധ ഏഷ എന്നിങ്ങനെയുള്ള ആ ശത്രുക്കൾ ജനിക്കാത്തവർ. അപ്പൊ ഇങ്ങനെ കാമകർമ്മ ബീജങ്ങളൊന്നും അന്തരംഗത്തിൽ ഉദിക്കാത്ത ഭഗവാൻ വാസുദേവനെ മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്നവരാണ് സജ്ജനങ്ങൾ, ഭാഗവതോത്തമന്മാര്. അവർക്ക് എന്റെ നന്റെ എന്നുള്ള ഭേദബുദ്ധി ധനത്തിലോ മറ്റെന്തെങ്കിലും വസ്തുക്കളിലോ ഇല്ല. ഏ, അത് എന്റെ കാശല്ലേ, ഇത് മറ്റവന്റെ അല്ലേ എന്നുള്ള ഭേദബുദ്ധി സജ്ജനങ്ങൾക്ക് ഇല്ല. മാത്രമല്ല, അവർക്ക് ജന്മാദികളാകുന്ന ഏതെങ്കിലും വിഷയങ്ങളിൽ അഭിമാനമില്ല. ഞാൻ ഇന്ന കുലത്തിൽ ജനിച്ച ആളാണ്, ഞാൻ ഇന്ന പ്രവൃത്തി ചെയ്യുന്ന ആളാണ്, ഞാൻ ഇന്ന നിറത്തിലുള്ള ആളാണ്, ഞാൻ ഇന്ന പദവി അലങ്കരിക്കുന്ന ആളാണ്, ഞാൻ ഇത്രയധികം കാശുള്ള ആളാണ്, ഇങ്ങനെയൊക്കെ പലവിധത്തിലാളുകൾ അഭിമാനിക്കുമല്ലോ. അങ്ങനെയുള്ള ഒരു വിധത്തിലുള്ള അഹങ്കാരങ്ങളും അഭിമാനങ്ങളും സജ്ജനങ്ങൾക്ക് ഇല്ല. അവരുടെ അന്തരംഗത്തിൽ സംസാര താപങ്ങള് വന്നു ഭവിക്കാൻ ഇടവരുന്നില്ല. ഭഗവത ഉജു വിക്രമാംഘ്രി, ഭഗവത ഉരുവിക്രമാംഘ്രി ശാഖാ നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃസ പ്രഭവതി ചന്ദ്ര ഇവോദിതേർക്കതാപേ. സൂര്യന്റെ താപം വല്ലാണ്ട് ക്ലേശിപ്പിച്ച സമയത്ത് ചന്ദ്രകിരണങ്ങൾ അനുഗ്രഹിക്കാൻ വന്നതുപോലെ സംസാര താപങ്ങള് എപ്പോഴെങ്കിലും ഈ സജ്ജനങ്ങളുടെ അന്തരംഗത്തിൽ ഉടലെടുക്കാൻ സാധ്യത വരുന്നില്ല. കാരണം എന്താ? അവരുടെ അന്തരംഗത്തില് ഭഗവാന്റെ നഖങ്ങളാകുന്ന ചന്ദ്രഖണ്ഡങ്ങളുടെ ശോഭ, ആ ചന്ദ്രകിരണങ്ങളുടെ തണുപ്പ്, അത് കാരണം അവർക്ക് എപ്പോഴും, നമ്മൾ പറയാറില്ലേ വളരെ കൂളാണ് എന്ന് പറയില്ലേ, എങ്ങനെ ഈ വളരെ കൂളാവുന്നത്? അന്തരംഗത്തിലെ ഭഗവാന്റെ നഖമണി ചന്ദ്രികകൾ കൊണ്ടുള്ള ആ ചന്ദ്രകിരണങ്ങൾ, ആ ചന്ദ്രിക നിമിത്തമായിട്ടുണ്ടാകുന്ന തണുപ്പ്, അതാണ് അവരനുഭവിക്കുന്നത്. നിത്യം അവര് ചിലപ്പോ അമ്പലത്തിൽ പോണവരോ ഗീതയോ ഭാഗവതോ വായിക്കണവരോ ഒന്നും ആയിക്കോളുന്നില്ല. പക്ഷെ അവരുടെ അന്തരംഗത്തില് ഭഗവാൻ യഥാർത്ഥത്തിലുള്ളവരായിരിക്കും. അഥവാ ശരിയായ ബോധം നിമിത്തമായിട്ട് ലോകത്തിലെല്ലാറ്റിനെയും സമമായിട്ട് കാണുന്നവരായിരിക്കും അവര്. അങ്ങനെയുള്ള സജ്ജനങ്ങളാണ് ഭാഗവതോത്തമന്മാര്. പ്രണയമാകുന്ന ചരട് കൊണ്ട് ഹൃദയമാക്കുന്ന ഉരലിൽ ഭഗവാനെ
സ്നേഹിക്കുന്നവരാണ് സജ്ജനങ്ങൾ എന്നൊക്കെ അവിടെ യോഗികൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ വിശ്വം അഞ്ച് തന്മാത്രകളിൽ നിന്നും അഞ്ച് മഹാഭൂതങ്ങളിൽ നിന്നും പത്ത് ഇന്ദ്രിയങ്ങളോടുകൂടിയിട്ടും നാല് വിധത്തിലുള്ള മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാകുന്ന അന്തഃക്കരണത്തോടുകൂടിയിട്ടും ഉണ്ടായിട്ടുള്ളതാണ്. ഇവയൊക്കെ നിരന്തരം ചാക്രികമായിരിക്കുന്ന മാറ്റത്തിനും വിധേയമാകുന്നു. പുതിയ സാങ്കേതികമായിരിക്കുന്ന പഠനം ഒക്കെ ചെയ്യുന്ന ഭൗതിക ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ ജീവശാസ്ത്രജ്ഞരൊക്കെ പറയുന്നു, നമ്മുടെ ദേഹത്തിലെ കോശങ്ങളൊക്കെ ഏഴേഴ് കൊല്ലം കൂടുമ്പോൾ മുമ്പുണ്ടായിരുന്നതൊക്കെ നശിച്ച് പുതിയത് വരുന്നുണ്ട് അത്രേ. അപ്പൊ നമ്മുടെ ഈ ശരീരം തന്നെ എത്ര തവണ മാറ്റത്തിന് വിധേയമായിട്ടുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കൂ. ഏഴേഴ് കൊല്ലം കൂടുമ്പോ അങ്ങനെയാണെങ്കിൽ അപ്പോ ഈ ഒരു ജീവിതത്തിൽ തന്നെ കുറെ ജന്മാന്തരങ്ങൾ ഉണ്ടായി എന്ന് വേണമെന്നിരിക്കാൻ. അപ്പൊ അപ്രകാരത്തിൽ എത്രയോ തവണ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നതാണ് ഈ വിശ്വം. പക്ഷേ നമുക്ക് തോന്നുന്നുണ്ടോ നമ്മളിങ്ങനെ മാറിയിട്ടുണ്ടെന്ന്? ഇല്ല, നമ്മുടെ ദേഹത്തിന് സംഭവിച്ചിരിക്കുന്ന മാറ്റമൊന്നും നമ്മൾ അറിയണില്ല. ഞാൻ എന്നുള്ള ബോധമായിരിക്കുന്ന ആ സത്യവസ്തുവാണ് യഥാർത്ഥം മാറാണ്ടിരിക്കുന്നത്. പക്ഷെ മാറാണ്ടിരിക്കുന്ന ആ സത്യവസ്തുവെ അല്ല നമ്മൾ അറിയണത്, നിരന്തരം മാറ്റത്തിന് വിധേയമാകുന്ന ഈ ദേഹത്തെയാണ് നമ്മൾ മാറാത്തതാണ് അന്നൊന്നുമുള്ള ഞാനും തന്നെയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കക്ക കടക്കണത് കണ്ടിട്ട് വെള്ളിക്കഷ്ണാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് പോലെ അജ്ഞാന നിമിത്തമായിട്ട് നശിക്കുന്നതായ ദേഹത്തെ സത്യമെന്ന് കരുതുകയും എന്നാൽ നിത്യതയോടുകൂടി വർത്തിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ കുറിച്ച് അറിയാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് യാതൊരു അറിവില്ലായ്മ കൊണ്ടാണോ? ആ അറിവില്ലായ്മയെ മായ എന്ന് വിളിക്കാം. ഉള്ളതിനെ പ്രകാശിപ്പിക്കാതിരിക്കുകയും ഇല്ലാത്തതിനെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്നതായ രണ്ട് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വിശ്വം നമുക്ക് മാറാതെ വർത്തിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തെ ഇല്ലാത്തതായിട്ട് നമുക്ക് തോന്നും. ഈ മായയെ കടക്കാൻ ഗുരുനാഥനെ ആശ്രയിക്കണം. മായ ഇല്ലാതെയാക്കുന്നത് അജ്ഞാന തിമിരാന്ധസ്യ ജ്ഞാനാഞ്ജന ശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. അജ്ഞാനത്തിൻ്റെ ഇരുട്ടിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നത് ഗുരുവാണ്. ആ ഗുരുനാഥനെ ആശ്രയിക്കുകയും വേദജ്ഞനും അനുഭവജ്ഞാനിയുമായിരിക്കുന്ന ആ ഗുരുനാഥൻ്റെ വാക്കുകൾ അനുസരിച്ച് ഗുരുനാഥൻ്റെ വാക്കുകളെ എപ്രകാരത്തിൽ വേണം അനുസരിക്കാൻ? അമായയാ അനുസരിക്കണം. അതൊരു കള്ളത്തരം കാട്ടരുത്. ഗുരുനാഥൻ അങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ മനസ്സിരുത്താറുണ്ടോ, പിന്നെ ഇപ്പം മുഴുവൻ നിന്നും ആർക്കും പറ്റില്ലല്ലോ എന്ന്. രണ്ടാരോ തമാശയായിട്ട് പറയണത് കേട്ടിട്ടുണ്ട്, ഏതോ ഒരു മഹത്തരമായ ഗ്രന്ഥത്തിൽ നിങ്ങൾ കള്ളുകുടിക്കുകയും നിങ്ങൾ വ്യഭിചരിക്കുകയും നിങ്ങൾ മോഷ്ടിക്കുകയും നിങ്ങൾ മറ്റുള്ളവരോട് മത്സരിക്കുകയും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത്രേ ഏതോ ഒരു ഗ്രന്ഥത്തില്. അപ്പൊ നീ അതൊക്കെ അനുസരിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഗുരു. മുഴുവനൊന്നും ഒരാൾക്ക് പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒന്നും ചെയ്യരുത് എന്നുള്ളത് അനുസരിക്കാറില്ല, ബാക്കിയൊക്കെ പതിവുണ്ട്. കള്ളുകുടിക്കുകയും
വിഭജിക്കുകയും മോഷ്ടിക്കുകയും മറ്റവനോട് മത്സരിക്കുകയും അതുവരെ ഞാൻ അനുസരിക്കാറുണ്ട്, ബാക്കി മുഴുവൻ പറ്റില്ലല്ലോ. അങ്ങനെയല്ല ഗുരുനാഥൻ പറയണതിനെ കാപട്യമില്ലാതെ ശ്രദ്ധിച്ച് അനുസരിക്കണം. അമായയ അനുവൃത്യ, ആ ഗുരുനാഥനെ വേണ്ടും വണ്ണം ആശ്രയിക്കുന്നത് കൊണ്ട് മാത്രമേ മനസ്സിൻ്റെ സംഘങ്ങളിൽ നിന്ന് മനസ്സ് പിൻവലി വലിക്കാൻ സാധിക്കും. ഗുരുനാഥൻ എന്താ ചെയ്യണത്? ഒരു പാത്രത്തിൽ നമ്മൾ ധാരാളം വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ അടിയിൽ ഒരു കൊട്ട് കൊടുത്താൽ അവിടെ ഒരു പൊട്ടി ഒരു ഓട്ട വന്നു കഴിഞ്ഞാൽ എപ്രകാരമാണോ ഈ ജലം ആ ദ്വാരത്തിലൂടെ ഇവിടെ പുറത്തേക്ക് ഒഴുകിപ്പോണത്, അതുപോലെയാണ് ഗുരുനാഥൻ നമ്മുടെ അഭിമാനമാകുന്ന ഭിത്തിക്ക് ഒരു ഓട്ട വരുത്തുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതായ ആ അജ്ഞാനം അതങ്ങോട്ട് ഇല്ലാണ്ടാവും. രൂപമില്ലാത്ത നാമമില്ലാത്ത ഈ ഭഗവാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിശ്വത്തിലെ നാമരൂപാത്മകങ്ങളായവയെ മാത്രമേ അറിയുന്നുള്ളൂ. നമുക്കറിയാവുന്ന എല്ലാ സാധനങ്ങൾക്കും പേരുണ്ട്. കുട്ടികൾ കളിക്കണോണ്ട് വിരോധമില്ല, അച്ഛനമ്മമാർ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കുക, ബാക്കിയുള്ളവരുടെ ശ്രദ്ധയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല, അപ്പൊ അച്ഛനമ്മമാർ മനസ്സിലാക്കും. പറയണതിൻ്റെ ഇടയിൽ ശ്രദ്ധ പോകും, അതാണ് പറയുന്നത്. നമ്മൾ ഈ ലോകത്തറിയുന്നവയെല്ലാം രൂപത്തോടും നാമത്തോടും കൂടിയതാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് ഗോചരങ്ങളായവയെ മാത്രമാണ് നാം അറിയണത്. എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പ്രവർത്തിക്കാൻ തന്നെ ഹേതുവായിരിക്കുന്ന ശക്തിയായിരിക്കുന്നതിനെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ സാധിക്കുമോ? അഗ്നിയിൽ നിന്ന് പൊട്ടിപ്പുറത്തേക്ക് പോകുന്ന സ്ഫുലിംഗങ്ങൾക്ക് അഗ്നിയെ അറിയാൻ സാധിക്കുമോ? ഇല്ല. എല്ലാ ഇന്ദ്രിയങ്ങളും പുറമേക്കുള്ളവയാണ്. അവയുടെ ആധാരം എന്ത് എന്ന് അന്വേഷിക്കാൻ പിന്നാക്കം തിരിഞ്ഞിരിക്കുന്ന ഒരു ഇന്ദ്രിയം പോലും നമുക്കില്ല. കണ്ണുകൾ പുറത്തേക്കാണ്, കാതുകൾ പുറത്തേക്കാണ്, അല്ലേ? അപ്പൊ ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അന്വേഷിച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ ആധാരമായിരിക്കുന്ന വസ്തുവെ അറിയില്ല. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും കടന്ന് തുരിയ അവസ്ഥയിൽ സമാധിയിൽ എത്തുമ്പോഴേ അത് അനുഭവിക്കാൻ സാധിക്കും. അത് കേവലം അനുഭവിക്കാൻ മാത്രമേ സാധിക്കൂ. നമ്മൾ സുഖമായിട്ട് ഉറങ്ങി ഉണരുന്ന സമയത്ത് ഉറങ്ങുമ്പോൾ സുഖമായിരുന്നു എന്ന ഒരറിവ് നമുക്ക് ഉണ്ടാവാൻ, ഉറക്കത്തിന് മുമ്പേ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഉറങ്ങി ഉണരും വരെ ഒരു തന്തു ആ രണ്ട് അവസ്ഥകളെയും ബന്ധിപ്പിച്ചു. നമ്മുടെ ദേഹമൊക്കെ ഉറങ്ങിയപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യാണ്ടിരുന്നപ്പോഴും ആ വസ്തു ഉറങ്ങാതെ തന്നെ ഇരുന്നു. ഒരിന്ദ്രിയങ്ങളുടെയും സഹായമില്ലാതെ കണ്ട്, എന്നാൽ ഈ ഇന്ദ്രിയങ്ങൾക്കൊക്കെ സഹായമായിക്കൊണ്ട് അത് വർത്തിച്ചു. അതെന്താണോ ആ വസ്തുവയാണ് ബ്രഹ്മമെന്ന് അല്ലെങ്കിൽ നാരായണൻ എന്ന് ഭഗവാൻ എന്നൊക്കെ വിളിക്കുന്നത്. നമ്മുടെ കണ്ണുകളിൽ പല തരത്തിലുള്ള വിചാരങ്ങൾ കൊണ്ടും ഉണ്ടാക്കുന്ന പൊടിപടലങ്ങൾ പറ്റിയിരിക്കുകയാണ്. ഈ കണ്ണല്ല കേട്ടോ, ഉള്ളിലത്തെ കണ്ണില് മനസ്സായ കണ്ണാടി, അതിൽ ചളി പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടും.
മുമ്പിൽ തിളങ്ങി വളങ്ങുന്ന സൂര്യഭഗവാനെ കാണാൻ മേഘങ്ങൾ മറയായിട്ട് നിന്നാൽ സാധിക്കില്ല. മേഘങ്ങൾ നീങ്ങിയാലേ സൂര്യൻ്റെ വെളിച്ചം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ കന്യാകുമാരിയിൽ അസ്തമയം കാണണം നിരീക്ഷിച്ച് പോയി. അവിടെ ചെന്നപ്പോഴോ നിറയെ ക്ലൗഡ്സ് ആയിരുന്നു, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പൊ മേഘങ്ങൾ വന്നാൽ സൂര്യനെ കാണാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ചേതോമലങ്ങൾ നീങ്ങാതെ, ചേതോമലങ്ങൾ എന്ന് വെച്ചാലോ മനസ്സാക്കുന്ന ആ ചില്ലിൽ പിടിച്ചു പോയിരിക്കുന്ന പല ചളികളും, അത് നീങ്ങിപ്പോകാതെ നമുക്കും അന്തരംഗത്തിലിരിക്കുന്ന സത്യവസ്തുവെ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഇന്ദ്രിയം കൊണ്ട് നമുക്ക് ഒരു വിഷയത്തെ അറിയണത് പോലെ അറിയാൻ സാധിക്കണതല്ലോ. മനസ്സോ വാക്കോ കണ്ണുകളോ ആകുന്ന ഒരു ഇന്ദ്രിയങ്ങൾക്കും ബോധിപ്പിക്കാൻ, നമ്മളെ അറിയിപ്പിക്കാൻ സാധിക്കാത്ത വണ്ണം ഇരിക്കുന്നതാണ് ആ സത്യവസ്തു. ജനന മരണങ്ങളില്ലാത്തതാണ് അത്. അതിനൊരിക്കലും ക്ഷീണം ബാധിക്കണില്ല, മാറ്റം വരുന്നില്ല. ആലോചിച്ചു നോക്കുക, കുട്ടിക്കാലത്ത് നമ്മുടെ ഒരു ഫോട്ടോ ഇരിക്കുന്നത് എടുത്ത് നോക്കിയിട്ട് വയസ്സാം കാലത്ത് പറയാണ്, ആ ഞാനന്യ ഈ ഞാൻ. ആ അപ്പൊ കുട്ടികളൊക്കെ പറഞ്ഞു, എന്താ മുത്തശ്ശ തമാശ പറയാ? മുത്തശ്ശൻ ഇങ്ങനെ നരച്ച താടിയും കണ്ടി മണ്ടയും ഒക്കെ ആയിട്ടല്ലേ? അല്ല, മുത്തശ്ശനും നിന്റെ പോലെ അങ്ങനെ ചെറിയ അപ്പുക്കുട്ടനെ ആയിരുന്നു മുമ്പേ. ആ ഞാനന്യാണ് ഈ ഞാൻ എന്ന് പറയാ. അപ്പൊ അവിടെ ദേഹത്തിനും മറ്റ് സാഹചര്യങ്ങൾക്കും ഒക്കെ മാറ്റം വരുമ്പോഴും ആ ഞാൻ തന്നെയാണ് ഈ ഞാൻ എന്ന യാതൊരു ബോധമാണോ? മാറ്റമില്ലാത്തതായിട്ടൊന്നുണ്ട്, അതാണ് നീ എന്ന് നമ്മളെ ഒരു വേളയെങ്കിലും ഓർമ്മിപ്പിച്ചത്. ആ ബോധത്തെ അനുഭവിക്കുന്നതാണ് ബ്രഹ്മാനന്ദ്. അറിയുന്നതല്ല, അനുഭവിക്കണത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതങ്ങനെ എളുപ്പമായിട്ടങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല മനുഷ്യർക്ക്. അപ്പോ ആ അനുഭവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല ഉപായങ്ങള് മാർഗങ്ങള് കർമ്മയോഗമെന്നും ജ്ഞാനയോഗമെന്നും ഭക്തിയോഗമെന്നും ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേദങ്ങൾ വർണ്ണിച്ചിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ ആ കർമാനുഷ്ഠാനത്തിന്റെ നൈരന്തര്യത്തിലൂടെ ചേതോമലങ്ങളെ ഇല്ലാണ്ടാക്കാം. പക്ഷെ ചില ആളുകളെങ്കിലും വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ ഭൗതികമായിട്ടുള്ള ഭോഗ സൗഖ്യങ്ങൾ കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളിപ്പോ എവിടെയെങ്കിലും ഒരു പുതിയ ഒരു പേരിട്ടിട്ട് നാല് വൈദികരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് കുറച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി നോക്കിയ അവിടെയൊക്കെ ആൾക്കാർ ഓടി വരും. ഇതെന്താ അവിടെ നടക്കണത്? എന്തായാലും നമുക്ക് വിരോധമല്ല ദൈവസ്തംഭം മഹാശ്ചര്യം. ഇത് കഴിഞ്ഞിട്ടുള്ളത് നമുക്കും കുറച്ച് കിട്ടിയാതെ ഇറക്കണില്ല, അത്രേ ഉള്ളൂ. വൈദിക ധർമ്മങ്ങളുടെ തത്വം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് അങ്ങനെ ബോധിക്കാൻ പറ്റുന്നതല്ല. അത് അങ്ങനെ എളുപ്പത്തിൽ ബോധിക്കരുത് വെച്ചിട്ടന്നെയാണേലും പരോക്ഷങ്ങളായിട്ടാണ് വേദവാക്കുകൾ ഒക്കെ പറയപ്പെട്ടിരിക്കുന്നത്. അതേതുപോലെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ അമ്മമാര് മരുന്ന് കൊടുക്കുന്നത് പോലെയാണ്. പണ്ടൊക്കെ കഷായം കുട്ടികൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വൈദ്യശാലയിൽ നിന്ന് കഷായം വാങ്ങണതിന്റെ ഒപ്പം കൽക്കണ്ടവും വാങ്ങും കുറച്ച്, ഇല്ലേ? എന്തിനാത് ഈ കൽക്കണ്ടം കാട്ടി പ്രലോഭിപ്പിച്ചിട്ട് വേണം
മൂക്കും വായൊക്കെ പൊത്തിയിട്ടുള്ള ആ പ്രയോഗം നടത്താൻ ഒരു മിടുക്കൾ എന്നൊക്കെ പറഞ്ഞ് ഈ കൽക്കണ്ടം കാണിക്കും. ഇപ്പൊ കുട്ടി കഷായം കഴിക്കണത് എന്തിനു വേണ്ടിയിട്ടാ? കൽക്കണ്ടം കിട്ടാൻ. അമ്മ കഷായം കൊടുക്കണത് എന്തിനു വേണ്ടിയിട്ടാ? കൽക്കണ്ടം കൊടുക്കാനാ? രോഗം മാറാനാ? അപ്പൊ അതുപോലെ വേദമാതാവ് നമുക്ക് കർമ്മങ്ങളും ആ കർമ്മം ചെയ്തത് കൊണ്ട് നമുക്ക് ഹൃദയശുദ്ധി ഉണ്ടാവട്ടെ എന്നാണ് യഥാർത്ഥത്തിൽ വിചാരിക്കുന്നത്. പക്ഷേ ഇന്ന കർമ്മം ചെയ്താൽ ഇന്നത് കിട്ടട്ടോ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിക്കുക, എന്നാലേ പിന്നെ ഇത് ചെയ്യുള്ളൂ. ഈ കൽക്കണ്ടം കാട്ടി പ്രലോഭിപ്പിച്ച് കുട്ടികളെ മരുന്ന് കഴിപ്പിക്കുന്നത് പോലെയാണ് വേദത്തിലുള്ള ഓരോ വാക്കുകളുടെയും താല്പര്യം എന്ന് മനസ്സിലാക്കണം. ഓ, അത് ശരി. അപ്പൊ ഈ വേദത്തിലുള്ളതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ എന്ന് തെറ്റിദ്ധരിക്കരുത്. വേദോക്തമായിരിക്കുന്ന ധർമ്മങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അതിലേറെ കുഴപ്പ. അതെന്താ? അത് ചെയ്താൽ നമുക്ക് ഗുണം വരും, പക്ഷെ അത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചിലപ്പോ നമ്മള് വേണ്ടാത്ത വലുതൊക്കെ ചെയ്യും. വൈദിക ധർമ്മങ്ങളെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അന്യങ്ങളായ വേണ്ടാത്ത വൃത്തികൾ വല്ലതും ഒക്കെ ചെയ്തു പോകും. കാരണം ഒരു നിമിഷം പോലും മനുഷ്യർ ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. ശരീരം കൊണ്ടൊന്നും ചെയ്തില്ലാച്ചാലും മനസ്സെങ്കിലും പലതും ചെയ്തും കൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് വേദത്തിലുള്ള കർമ്മങ്ങളെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് വേണ്ടാത്തത് ചെയ്ത് വികർമ്മം കൊണ്ട് അധർമ്മം പ്രവർത്തിച്ച് മൃത്യോർ മൃത്യും ഉപൈതിസ, വീണ്ടും വീണ്ടും ജനന മരണങ്ങളാകുന്ന വഴിയിൽ തന്നെ ചെന്നു വീഴും. അപ്പോ അതിന് മെനക്കെടാണ്ടിരിക്കല്ലേ നല്ലത്. അതുകൊണ്ട് വൈദിക ധർമ്മങ്ങളെ ഒരു ബലമായിട്ട്, കുത്തി നടക്കാൻ ഭാഗത്തുള്ളൊരു വടിയായിട്ടെങ്കിലും സ്വീകരിക്കുക. അതിൻ്റെ ഒപ്പം ഭാഗവതമൊക്കെ കേട്ടിട്ടുള്ളവരൊക്കെ ആവുമ്പോൾ ഭക്തിയുടെ രസവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആ വൈദിക ധർമ്മങ്ങളെയും ആസ്വാദ്യകരമാക്കാം. ഒരു ഭഗവത് സേവ കഴിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ലളിതാ സഹസ്രനാമം ചൊല്ലാണ്ട് ഒരു ഭഗവത് സേവ ആലോചിക്കുകയോ? അങ്ങനെ ആരെങ്കിലും ഭഗവത് സേവ കഴിച്ചു വെച്ചാൽ അയാൾക്കൊരു വസ്തു നിശ്ചല്യാന്നും കൂടി പറഞ്ഞോളെ ഇല്ലേ? എന്താ കാരണം? ആ ഭക്തിയുടെ രസവും കൂടിയും ക്രിയാമാർഗങ്ങളിൽ യോജിപ്പിക്കുമ്പോ അതിന് സ്വാദ് കൂടും. അപ്പൊ ഭക്തിയുടെ രസം ചാലിച്ച് വൈദിക കർമ്മങ്ങളെ മനോഹരമാക്കി തീർക്കാനൊക്കെ കുറച്ചൊക്കെ ഭക്തിയിൽ പരിചയമുള്ളവർക്ക്, ഭാഗവതത്തിൽ പരിചയമൊക്കെ ഉള്ളവർക്ക് സാധിക്കും. ഏതെങ്കിലും ഈ ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശ്രവണ സ്മരണ കീർത്തനങ്ങളാകുന്ന വഴി, അതിനെക്കുറിച്ച് കുറച്ച് പരിചയമുള്ളവർക്ക് സാധിക്കും എന്നർത്ഥം. ഇനിയിപ്പോ ഭഗവാനെ കുറിച്ച് ശ്രവിക്കാനും കീർത്തിക്കാനും സ്മരിക്കാനും ഒക്കെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഈ നാമവും രൂപവും ഒന്നും ഇല്ലാത്ത ഈ വിദ്വാനെ പറ്റിയിട്ട് എന്ത് ശ്രവിക്കാനും സ്മരിക്കാനും കീർത്തിക്കാനും? അപ്പൊ അങ്ങനെ നമുക്ക് ശ്രവിക്കാനും കീർത്തിക്കാനും സ്മരിക്കാനും ഒക്കെ ഉള്ള ഉപായങ്ങളാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ അനേകം അവതാരങ്ങൾ ചെയ്ത് ഭക്ത രക്ഷണവും ദുഷ്ടനിഗ്രഹവും ഒക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാന്റെ ഗുണഗാനങ്ങളെ, ഓരോരോ അവതാര കഥകളെ സ്മരിക്കാം, കേൾക്കാം, പറയാം, പാടാം ഒക്കെ ചെയ്യാം. ഉന്മത്തരെ പോലെ ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം ചെയ്ത് നൃത്തം വെക്കണം എന്നാണ്. ഈ ലോകത്തെ മറന്നുകൊണ്ട് പിന്നെ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പല വഴികൾ ഇവിടെ പറയപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള മാർഗങ്ങളിൽ ഒന്നും വരാതെ വേണ്ടാത്ത ഓരോന്നൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കും. അവർക്കെന്താ പറ്റുക? അവർക്ക് അവരുടെ ദേഹത്തിലും അവരുടെ കുലമഹിമയിലും പദവികളിലും പണത്തിലും ഒക്കെ അങ്ങനെ അഭിമാനിച്ച്
അവരിങ്ങനെ ഞെളിഞ്ഞ് 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 ഒരു ദിവസം അങ്ങോട്ട് പിന്നാക്കം വീഴും. അവര് ഈ ഞെളിഞ്ഞ് നടക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, അവർക്ക് ഭഗവാന്റെ പാദമൂലങ്ങളിൽ ഭക്തി ഉണ്ടാവില്ല. അല്ല നരകങ്ങളിലൊക്കെ ചെന്ന് വീഴുന്നൊക്കെ പറയും, അതൊക്കെ എന്തോ ആയിക്കോട്ടെ, ഭഗവത് പാദങ്ങളിൽ ഭക്തി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ ജന്മം വെറുതെയോ? അത്രയേ വേണ്ടു. ഇപ്പൊ പല വിധത്തിലുള്ള അഹമ്മതികളോട് കൂടിയിട്ട് നടന്നു കഴിഞ്ഞാൽ അത് തന്നെ ഉണ്ടാവുള്ളൂ ജീവിതത്തില്. ഈ കേമത്വം കാണിച്ച് ഇങ്ങനെ നടക്കാം എന്നല്ലാണ്ട് അവസാന കാലത്ത് ഭഗവത് പാദത്തെ സ്മരിക്കാൻ സാധിക്കുകയോ തൻ്റെ ജീവിതത്തെ ധന്യധന്യമാക്കി തീർക്കാൻ സാധിക്കുകയോ അവർക്ക് സാധിക്കില്ല. ഓരോരോ യുഗങ്ങളിലും ഭഗവാനെ ആശ്രയിക്കാനുള്ള പലവിധ മാർഗങ്ങൾ ഉപദേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ കലിയുഗത്തിലുള്ളവർക്കാണ് ഏറ്റവും സുഖം. മറ്റുള്ള യുഗങ്ങളിലുള്ളവരും കൂടി ഈ കലിയുഗത്തിൽ വന്ന ജനിച്ചവരെ ധന്യധന്യരെന്ന് വാഴ്ത്തണമെന്നാണല്ലോ പൂന്താനൊക്കെ പറഞ്ഞത്. എന്താ അതിന് കാരണം? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേൽ കലേർ ദോഷനിധേ രാജൻ അസ്തിഹ്യേകോ മഹാൻ ഗുണ. ഈ കലികാലത്തില് ഒരു മഹത്തരമായിരിക്കുന്ന ഒരു ഗുണമുണ്ട്, വലിയൊരു ഗുണമുണ്ട്. എന്താ ഗുണം? ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം കൊണ്ട് തന്നെ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടാം എന്നുള്ളതാണ് ആ ഗുണം. മറ്റ് മാർഗങ്ങളൊക്കെ കുറച്ച് ക്ലിഷ്ടമാണ്, മറ്റ് യുഗങ്ങളിലുള്ള പദ്ധതികളൊക്കെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇപ്പൊ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള മാർഗമാണ് ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാൻ സാധിച്ചാൽ മതി രക്ഷ കിട്ടാൻ, സംസാര പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടാൻ. ഇതൊക്കെ വസുദേവർക്ക് നാരദര് പറഞ്ഞുകൊടുത്തു. ക്ഷങ്ങേക്ക് ഇതിലൊക്കെ എളുപ്പമാണ്, തൻ്റെ പുത്രനായി അവതരിച്ചിരിക്കുന്ന ഭഗവാനെ നന്നായിട്ട് സ്നേഹിച്ചാൽ മാത്രം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അങ്ങേക്ക് രക്ഷപ്പെടാമല്ലോ. കുഞ്ഞിയായിട്ട് ഭഗവാനെ കണ്ട് സ്നേഹിച്ചാൽ മാത്രം മതിയല്ലോ. ഭഗവാൻ അവതരിച്ച സമയത്തെ വസുദേവ ദേവികമാർക്ക് ഉപദേശം കൊടുത്തു. യുവാമ്മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ച ആസകൃത് ചിന്തയന്തോ കൃതസ്നേഹോ യാസ്യേധേ മദ്ഗതിം പരാം. അല്ലയോ അച്ഛനമ്മമാരെ, നിങ്ങൾക്ക് എന്നെ പുത്രഭാവത്തിൽ കാണണോ? അതാണ് എളുപ്പം തോന്നുന്നെങ്കിൽ അങ്ങനെ കണ്ടോളൂ. അല്ല, ഞാൻ ബ്രഹ്മമാണ് എന്ന ഭാവത്തിൽ കാണാനാ നിങ്ങൾക്ക് തോന്നുന്നത്? വെച്ചാൽ അങ്ങനെ ഏതെങ്കിലും ഒരു വിധത്തില് നിങ്ങൾ എന്നെ സ്മരിച്ച് എന്നിലെത്തിച്ചേർന്നോളൂ. ദ്വാരകാവാസികളെ ഒക്കെ ഭഗവാൻ, സ്ത്രീകളും കുട്ടികളും വയസ്സായവരൊക്കെ ശംഖോദ്ധാരത്തിലേക്ക് പൊക്കോളൂ, ചെറുപ്പക്കാരായ പുരുഷന്മാരെല്ലാവരും പ്രഭാസ്ത്രിക്ക് പൊക്കോളൂ, ബ്രാഹ്മണ ശാപം വന്നു വിട്ടിരിക്കുന്ന ദ്വാരക ഇപ്പം ഒന്നും, എല്ലാവരും ഓടിക്കോളി എല്ലാവരും ഓടിക്കോളി എന്ന് പറയുന്നുണ്ട്. തഥേതി മൗഭിരുത്തീജ്യ പ്രഭാസം പ്രയയൂ, ഉടനെ തന്നെ എല്ലാവരും തോണികളിലൊക്കെ കയറിയിട്ട് പ്രഭാസ്ത്രിക്ക് പോയി. എല്ലാവരും ഭഗവാന്റെ ഈ വാക്ക് കേട്ട ഭഗവാന്റെ അടുത്തു നിന്ന് ദൂരത്തേക്ക് പോവാൻ പുറപ്പെട്ടപ്പോ ഭഗവാന്റെ മന്ത്രിയും സുഹൃത്തും ഭക്തനും എല്ലാമായ ഉദ്ധവര് ഭഗവാനെ സമാശ്രയിച്ചിട്ട് പറഞ്ഞു, സംഹൃത്യൈതക്കുലം നൂനം ഭവാൻ സന്ധ്യക്ഷ്യത്തെ. അല്ലയോ ഭഗവാനെ, അങ്ങ് ഈ കുലത്തെ തന്നെ സംഹരിച്ച് ലോകം സന്ധ്യക്ഷ ഭവാൻ, അങ്ങ് ഈ ലോകത്തെ തന്നെ ഉപേക്ഷിക്കാനായിട്ട് ഭാവിക്കുകയാണോ ഭഗവാനെ? വിപ്രശാപത്തെ അങ്ങേക്ക് ഇല്ലാണ്ടാക്കാൻ സാമർഥ്യമുണ്ടല്ലോ, എന്നിട്ടും മാ അങ്ങത് ചെയ്തില്ല. ഞാനൊരു കാര്യം പറയാം,
അങ്ങ് ബാക്കി എല്ലാവരോടും അങ്ങെ ഉപേക്ഷിച്ച് ദൂരത്തേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞു. അവരെല്ലാവരും എന്നാ ടാറ്റൈബൈ ഓക്കെ എന്നും പറഞ്ഞ് അങ്ങയുടെ അടുത്ത് നിന്ന് പോവുകയും ചെയ്തു. എനിക്കങ്ങനെ പോവാൻ പറ്റില്ല. മാഹം തവാംഘ്രികമലം ക്ഷണാർത്ഥമപി കേശവ ത്യക്തും സമുത്സഹേ നാഥ സ്വധാമനയമാമപി. ഭഗവാനെ, എനിക്ക് ഒരു നിമിഷാർത്ഥം പോലും അങ്ങയെ സ്മരിക്കാതെ അങ്ങയെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അങ്ങയുടെ ഈ സഗുണസാകാരമായിരിക്കുന്ന മനോഹര രൂപത്തെ നിരന്തരം കണ്ടും കേട്ടും അങ്ങയുടെ പ്രസാദങ്ങളെ അനുഭവിച്ചിട്ടും ഈ മായയെ തരണം ചെയ്യാൻ ഞങ്ങൾ പ്രാപ്തരായി. ഇനി അങ്ങയുടെ ഈ ദിവ്യമായ രൂപത്തെ ഉപേക്ഷിച്ച് സമാധാനായിട്ടിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് അങ്ങ് എവിടേക്കാണോ പോണത് അവിടേക്ക് എന്നെ കൊണ്ടുപോകണേ എന്ന് ഉദ്ധവര് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭഗവാൻ പറഞ്ഞു, ഉദ്ധവ, ഞാൻ എവിടുന്നും വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ എവിടേക്കും പോണൂല്ല. വന്നാളക്കല്ലേ പോവലുള്ളൂ, ഞാൻ വന്നതല്ല, അതുകൊണ്ട് എനിക്ക് പോവാനുമില്ല. ഞാൻ എന്നും എങ്ങും എപ്പോഴും നിറഞ്ഞു നിൽക്കണ ആളാണ്, അതുകൊണ്ട് എനിക്ക് വരവും പോലൊന്നുമില്ല. ഉദ്ധവരുടെ സ്വജനപക്ഷപാതവും ദേഹാഭിമാനവും ഒക്കെ ഉപേക്ഷിച്ച് എന്നെ അനന്യമായ ഭാവത്തിൽ ശരണം പ്രാപിച്ചോളൂ. എല്ലാം തിരിച്ച് എന്നെ ശരണാഗതി പ്രാപിക്കുന്നതോടുകൂടിയിട്ട് ഉദ്ധവർക്കും മനസ്സിലാവും ഞാൻ തന്നെയാണ് ഉദ്ധവരായിട്ടിരിക്കുന്നത്, ഉദ്ധവര് തന്നെയാണ് ഞാൻ എന്ന്. ഉദ്ധവര് പറഞ്ഞു, നന്നായിട്ടുണ്ട് ഭഗവാന്, എല്ലാം ത്യജിച്ച് അങ്ങയെ ശരണം പ്രാപിച്ചോളൂ എന്ന്. ഇതൊക്കെ പറയാൻ വളരെ എളുപ്പ. ത്യാഗോയം ദുഷ്കര. ഈ ത്യജിക്കുക എന്ന് പറയണത് ഒട്ടും എളുപ്പമായിട്ടുള്ള സംഗതിയല്ല. ഇനി ഒരു പക്ഷെ അങ്ങയുടെ ഭക്തജനങ്ങളായവർക്ക് കുറച്ചൊക്കെ ത്യാഗമൊക്കെ പറ്റിയെന്ന് വരും. ഇവിടെ ഭക്തിയൊന്നും ഇല്ലാത്ത വളരെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നേരെയാവണ്ടേ? അതിന് പാകത്തില് എപ്രകാരത്തിലായാൽ അങ്ങയുടെ ചേവടികളിൽ സാധാരണക്കാർക്ക് പോലും ഭക്തി ഉണ്ടാകുമോ, അപ്രകാരത്തിൽ അങ്ങ് എന്നെ ഉപദേശിക്കണം. അങ്ങല്ലാതെ ഉപദേശിക്കാൻ യോഗ്യനായിട്ട് ഒരാളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങ് ദേഹം ഉപേക്ഷിക്കുന്നതിന് മുമ്പേ രണ്ടും വണ്ണം എന്നെ ഉപദേശിക്കണേ എന്ന് അവര് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഭഗവാൻ, ഉദ്ധവ, എല്ലാ ജീവജാലങ്ങളിലും വെച്ച് മനുഷ്യർക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. അവർക്ക് ബ്രഹ്മജ്ഞാനം നേടാൻ പാകത്തിൽ ബുദ്ധിയെ ഉപയോഗിക്കാനുള്ള കഴിവുണ്ട്. ആ ബുദ്ധി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ധാരാളം പാഠങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാം. പണ്ട് നമ്മുടെ പൂർവജനായ യദുമഹാരാജാവ് ഒരവധൂതനുമായി നടത്തിയ സംവാദത്തിൽ അദ്ദേഹം അനുഭവിക്കുന്ന ആനന്ദം കണ്ട് യദുമഹാരാജാവിന് അത്ഭുതം തോന്നിയിട്ട് ചെന്ന് ചോദിച്ചതാണ്. കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കാട്ടാന ഗംഗാനദിയിലെ ശീകരമായ ജലത്തിൽ വന്ന് ചാടിയാൽ പിന്നെ പഴക്കൊല കാണിച്ചു കൊടുത്താൽ ആനങ്ങോട്ട് കയറിപ്പോരോ? അതൊന്നുമില്ല, അത് കാട്ടുതീന്നാ രക്ഷപ്പെട്ടു പോന്നേക്കണത്. പിന്നെ അത് മാത്രമല്ല, ഗംഗയിലെ ജലം എന്ന് പറഞ്ഞാൽ അത്രയും ശീതളമാണ്. ആ തണുപ്പത്ത് ഇങ്ങനെ സുഖമായി നിൽക്കണതിലും വലിയൊരു സന്തോഷം ഇനി ആനയ്ക്ക് കിട്ടാനില്ല. ഇനി എന്ത് വഴക്കൊല കാണിച്ചു കൊടുത്താലും ചക്ക കാണിച്ചു കൊടുത്താലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആന കയറി വരില്ല. അപ്പൊ അതുപോലെ സകല സംസാര താപങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് അങ്ങയുടെ ചരണസേവ കൊണ്ട് ലഭിക്കുന്ന ആനന്ദത്തിന്റെ ശീതളിമയിൽ മുങ്ങിയിരിക്കുന്ന ആ മഹാത്മാവിനോട് യദുമഹാരാജാവ് അദ്ദേഹത്തിന്റെ ആനന്ദത്തിന്റെ കാരണം ചോദിച്ചപ്പോ ആ അവധൂതനാണ് 24
ഗുരുനാഥന്മാര് തനിക്കുണ്ടെന്നും ആ 24 ഗുരുനാഥന്മാരിൽ നിന്നും താൻ പഠിച്ച പാഠങ്ങളാണ് തൻ്റെ ഈ ആനന്ദത്തിന് കാരണമെന്നും പറഞ്ഞത്. ഈ 24 ഗുരുനാഥന്മാരും അദ്ദേഹത്തോട്, അതെ അവധൂത, ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം, ഇവിടെ ഒരു ഇവിടെ ഇരിക്കും, കിഴക്കോട്ട് തിരിഞ്ഞിരുന്നോളൂ എന്നൊന്നും പറഞ്ഞിരുന്ന് പഠിപ്പിച്ചതല്ല. തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് ആ പുണ്യാത്മാവ് ഓരോ കാഴ്ചകളിൽ നിന്നും ഓരോന്ന് പഠിച്ചു. പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രന്മാരും സമുദ്രവും പറവയും പെരുമ്പാമ്പും ചെറിയ പാമ്പും മാനും മീനും ആനയും ആൺകുട്ടിയും പെൺകുട്ടിയും എട്ടുകാലിയും വേട്ടാളനും തേനെടുക്കുന്ന ആളും ശരം നിർമ്മിക്കുന്നവനും പിങ്കള എന്നൊരു വേശ്യാസ്ത്രീയും കുരരപക്ഷിയും ഒക്കെ തനിക്ക് ഗുരുനാഥരായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും. ഭൂമിയിൽ നിന്ന് ക്ഷമയും വായുവിൽ നിന്ന് നിസ്സംഗത്വവും വെള്ളത്തിൽ നിന്ന് തീർത്ഥീകരിക്കുന്ന മധുരമായ സ്വഭാവവും ഉണ്ടാവണം എന്നൊക്കെ പഠിച്ചു. ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടി നടക്കരുത്, എതിർച്ഛയാ ലഭിക്കുന്നത് കൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചു. ലോകത്ത് കിട്ടുന്ന ചുരുങ്ങിയതായ സൗകര്യങ്ങളെ കൊണ്ട് തന്നെ സന്തുഷ്ടരായിട്ട് കഴിഞ്ഞുകൂടാൻ സാധിക്കുമെന്ന് പൊത്തിലൊളിക്കുന്ന ചെറിയ പാമ്പിൽ നിന്ന് പഠിച്ചു. എതിർലിംഗത്തിൽപ്പെട്ട പിടിയാനയെ കണ്ടിട്ട് ഓടിപ്പോകുന്ന കൊമ്പനാന വാരിക്കുഴിയിൽ വീണത് കണ്ടപ്പോ അങ്ങനെ ആകർഷണ വലയങ്ങളിൽ പെട്ടുപോകരുത് എന്ന് പഠിച്ചു. തീറ്റ സാധനങ്ങളോടുള്ള ആർത്തി നിമിത്തം കഥ കഴിഞ്ഞ മത്സ്യം അതരുത് എന്നെ പഠിപ്പിച്ചു. വേണ്ടത് മാത്രം പൂവിൽ നിന്ന് സ്വീകരിക്കുന്ന തേനുണ്ട് നടക്കുന്ന വണ്ടുകള് വേണ്ടത് മാത്രമേ സ്വീകരിക്കാവുള്ളൂ എന്ന് പഠിപ്പിച്ചുവെങ്കിലും കൂട്ടിവെക്കുന്നത് ആപത്താണ് എന്നും പഠിപ്പിച്ചു. തേൻ ശേഖരിക്കുന്നവൻ ഒരു ദിവസം വന്ന് എല്ലാം എടുത്തുകൊണ്ടുപോകണം. തന്നെ സന്തോഷിപ്പിക്കുന്നത് വന്നു പോകുന്ന പുരുഷന്മാരാണ് എന്ന് തെറ്റിദ്ധരിച്ച പിങ്കള ഒരു ദിവസം ചിന്തിച്ചപ്പോൾ ഈ വേശ്യാവൃത്തി ചെയ്ത് നടക്കുന്ന എനിക്ക് യഥാർത്ഥത്തിൽ സൗഖ്യം തരുന്നത് ആരാണ് എന്നാലോചിച്ച് കണ്ടുപിടിച്ചു. എന്റെ സുഖത്തിന് കാരണം മറ്റാരുമല്ല, സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യം ഇമം വിഹായ. തന്റെ അന്തരംഗത്തിൽ വർത്തിക്കുന്ന ആ ആത്മസ്വരൂപം തന്നെയാണ് തൻ്റെ ആനന്ദത്തിൻ്റെ യഥാർത്ഥ കാരണം. അതറിയാതെ വന്നുപോകുന്ന പരന്മാരാണ് തന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് വിചാരിച്ച ഞാൻ മാത്രമേ ഈ വിദേഹരാജ്യത്തിൽ ഒരു മൂഢയായ ഒരുത്തിയുള്ളൂ. ആശാഹി പരമം ദുഃഖം നൈരാശ്യം പരമം സുഖം. ആശയാണ് ദുഃഖത്തിന് കാരണം. ഇനി വരുന്ന ആൾ തന്നെ സന്തോഷിപ്പിക്കും, ഇനി വരുന്ന ആൾ തന്നെ സന്തോഷിപ്പിക്കും എന്ന് ആശിച്ച് ആശിച്ച് കഴിഞ്ഞുകൂടിയത് കൊണ്ട് പിന്നീട് ഒരാളും വരാഞ്ഞപ്പോ ദുഃഖമുണ്ടായി. എന്നാൽ ആശയേ ഇല്ലെങ്കിലോ ദുഃഖവും ഇല്ല. നൈരാശ്യം പരം സുഖം എന്ന് പിങ്കള ബോധിച്ചതായത് ആ പിങ്കളയുടെ അകത്തേക്കും പുറത്തേക്കുള്ള വരവും പോക്കും കണ്ടുനിന്ന അവധൂതൻ പഠിച്ച പാഠം ഇതാണ്. ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും ഒരു ഉപാധികളുമില്ലാതെ സ്വയം ആനന്ദിച്ച് ഓടിക്കളിച്ചു നടക്കുന്ന ഒരാൺകുട്ടി, കയ്യിലെ വളകളുടെ കിലക്കം കൊണ്ട് ശല്യമായി ശബ്ദമുണ്ടായപ്പോ ആ വളകൾ അഴിച്ചു വെച്ച് ഒരു വള മാത്രമായപ്പോ ശബ്ദമൊക്കെ ഇല്ലാണ്ടായി. ഒരുവൻ ഭിക്ഷുവായി ഭഗവാനെ ആശ്രയിച്ച് ലോകത്തെ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതാണ് നല്ലത്, കൂട്ടുകൂടിയാൽ ബഹളം ഉണ്ടാവും എന്ന് പെൺകുട്ടിയുടെ കൈകളിലെ വളകൾ എന്നെ പഠിപ്പിച്ചു. ഇങ്ങനെ ഓരോരുത്തരിൽ നിന്നും ഓരോരോ പാഠങ്ങൾ താൻ പഠിച്ചു.
ഈ ദേഹവും ഒരു ഗുരുനാഥനാണ്. ഇതിനെ എന്നും പോഷിപ്പിച്ച് പോഷിപ്പിച്ച് ഇത് നിത്യേന വളരുകയല്ലോ ചെയ്യുന്നത്, ഒരു പരിധിവരെ വളരുമായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ തളർച്ചയാണ് ഈ ദേഹത്തിന്റെ സ്വഭാവം. നശിക്കുക എന്നതാണ്, ശീർണമാകുക എന്നതാണ് ഈ ശരീരത്തിന്റെ സ്വഭാവം. ഇപ്പോഴും മാറ്റത്തിന് വിധേയമാകുന്ന ഈ ദേഹം മനുഷ്യദേഹമായതുകൊണ്ട് ഇത് ഇപ്രകാരത്തിൽ ചിന്തിപ്പിക്കാനും കാരണമായി തീർന്നു. വേറെ ഏതെങ്കിലും ജന്തുക്കൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ദേഹം നശിക്കുന്നതാണെന്നും അതുകൊണ്ട് നശിച്ചു പോകാത്ത യഥാർത്ഥ സത്തയെ ബോധിക്കണമെന്നും ഉള്ള ഒരു വിചാരം, ബ്രഹ്മാവലോകധിഷണ എന്നുള്ളത് ഈ മനുഷ്യന് വലിയ ഗുണവും ആണ്. ദേഹം അതുകൊണ്ട് വിരക്തിക്കും വിവേകത്തിനും ഒക്കെ കാരണമാണ്. അന്ത്യകാലത്ത് മൃത്യു വന്ന് പിടിക്കുന്നതിന് മുമ്പായിട്ട് ശരീരം മാത്രമാണ് ദഹിക്കുന്നത്, നശിക്കുന്നത്, ദഹിക്കാത്തതാണ് തൻ്റെ യഥാർത്ഥ രൂപമെന്ന് ബോധിച്ചു കൊള്ളണം എന്ന് ആ അവധൂതനിൽ നിന്ന് യദുമഹാരാജാവ് ധരിച്ചു. ലോകഭോഗങ്ങളോടുള്ള താല്പര്യം നിമിത്തം ഈ ഭോഗവസ്തുക്കളാണ് തന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന തെറ്റിദ്ധാരണയിൽ കുടുങ്ങിയാൽ അവർക്ക് ആനന്ദിക്കാൻ സാധിക്കില്ല. ഒരു പക്ഷി മറ്റൊരു പക്ഷിയോടൊപ്പം ഒരു വൃക്ഷത്തിൽ ഇരിക്കുകയായിരുന്നു. അതില് ഒരു പക്ഷിക്ക് തോന്നി ഈ വൃക്ഷത്തിൽ ധാരാളം പഴങ്ങളുണ്ടല്ലോ, ഇതൊക്കെ സാപ്പിട്ടാൽ പരമരസമായിരിക്കും. ആ പക്ഷി ആ പഴങ്ങൾ സാപ്പിടാനായിട്ട് പോയി. എന്തൊരു സ്വാദ്, എന്തൊരു സ്വാദ് എന്ന് പറഞ്ഞ് ആ പഴങ്ങളൊക്കെ കൊത്തിത്തിന്ന് കൊത്തിത്തിന്ന് നടന്നു. പക്ഷെ എല്ലാ കാലത്തും പഴം ഉണ്ടാവുമോ? എല്ലാ വൃക്ഷത്തിലും കുറച്ചു കാലമൊക്കെ പഴങ്ങളുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അത് ഉണ്ടാവലൊക്കെ നിന്നപ്പോ ഈ പഴം കൊത്തി തിന്നാൻ പോയ പക്ഷിക്കേ വിഷമായി. അയ്യോ, എൻ്റെ ജീവിതം ഇങ്ങനെയായി പോയില്ലോ എന്ന് പറഞ്ഞ് ആ പക്ഷി ദുഃഖിക്കാൻ തുടങ്ങി. പഴം ഭുജിക്കാനേ പോകാതിരുന്ന മറ്റേ പക്ഷിക്ക് അന്നുള്ള ആനന്ദത്തിൽ തന്നെ ഇന്നും അത് വർത്തിക്കും. എന്നാൽ ഈ പക്ഷി പഴം തിന്നാൻ പോയിച്ചോണ്ട് ആ ആനന്ദം അതിന് നഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷേ അത് വിചാരിച്ചു വശായി, എന്നെ സന്തോഷിപ്പിച്ചത് ആ പഴങ്ങളാണോ? ഇങ്ങനെ ലോകഭോഗങ്ങളാണ് തന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് അദ്ദേഹസ്ഥനാണെങ്കിൽ പോലും ദേഹസ്ഥനാണ് എന്ന അജ്ഞാനത്തിലിരിക്കുന്നവൻ ബദ്ധനും. ദേഹത്തിലിരിക്കുമ്പോഴും ഇന്ദ്രിയ ഭോഗങ്ങളല്ല തന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് യഥാർത്ഥമായ ബോധത്തോടുകൂടിയിരിക്കുന്നവൻ മുക്തനും ആണ്. രണ്ട് എന്നുള്ള ഭാവമാണ് മനസ്സ് വിഷയങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണം. എല്ലാ കാണപ്പെടുന്ന പ്രാപഞ്ചിക വസ്തുക്കളും 24 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അതിൻ്റെ ആകൃതിയിൽ ചിലപ്പോൾ കുറച്ച് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവിച്ചാലും എല്ലാം ഈ 24 തത്വങ്ങളെ കൊണ്ടുണ്ടാക്കപ്പെട്ടതാണ്. അതുകൊണ്ട് എല്ലാ വസ്തുക്കളിലും ഭിന്നത കാണുന്നതിൽ ഒരു പരിധിയുണ്ട്. ആത്യന്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവയൊക്കെ ഒരേ സാധനം കൊണ്ടുണ്ടാക്കിയതാണ്. ഇവയിലെല്ലാം ഇരിക്കുന്ന ഇവയൊക്കെ ഓരോരോ വ്യവഹാരങ്ങൾക്ക് യോഗ്യമാക്കി തീർക്കുന്ന ആത്മസ്വരൂപവും എല്ലാത്തിലും ഒന്നു തന്നെയാണ്. അപ്പൊ പിന്നെ ലോകത്ത് കാണപ്പെടുന്ന വിഷയങ്ങളെ തന്നിൽ നിന്ന് ഭിന്നമായ എന്തെങ്കിലും ഒന്നാണ്, മറ്റ് രണ്ടാമതൊന്നാണ് എന്ന് വിചാരിക്കാൻ പറ്റുമോ? അത് പറ്റില്ല എന്നുള്ളത് കൊണ്ട് ആ ബോധത്തിലിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള വിഷയങ്ങളോട് ഒരു ആസക്തിയോ അല്ലെങ്കിൽ അത് നന്നല്ല എന്ന ദ്വേഷമോ രാഗദ്വേഷങ്ങളോ ഒന്നും ഉണ്ടാവണില്ല. ആ അറിവില്ലാത്തവർക്കാണ് വിഷയങ്ങളോട് ഇതെന്നെ സന്തോഷിപ്പിച്ചാലോ, ഇതെൻ്റേതാക്കണം എന്നൊക്കെയുള്ള ഒരു വിചാരം ഉണ്ടാവണം. അപ്പൊ മനസ്സ് വിഷയങ്ങളിലേക്ക് ആകർഷിക്കാൻ കാരണം രണ്ട് എന്നുള്ള ഭാവമാണ് ഇവിടെ ഒന്നേ ഉള്ളൂ എന്ന് പണ്ട് ഭഗവാൻ ഹംസരൂപിയായിട്ട് അവതരിച്ച് സനകാദികൾക്കും ബ്രഹ്മാവിനൊക്കെ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ മനസ്സിനെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ
നീ എന്തൊക്കെ കഷ്ടപ്പെടേണ്ടി വരുമോ അതോ ഭഗവാനെ തപസ് ചെയ്യേണ്ടി വരുമോ അതോ വലിയ വലിയ പൂജകളൊക്കെ ചെയ്യേണ്ടി വരുമോ അതോ കഠിനമായ വ്രതങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടി വരുമോ അതോ നീ മൃഗാസുരന്റെ പോലെ തലവെട്ടി ഹോമിക്കേണ്ടി വരുമോ എന്തൊക്കെയാ ചെയ്യേണ്ടി വരാന്നൊന്നും ആലോചിച്ച് കഷ്ടപ്പെടണ്ട രാമേണ സാർത്ഥം മധുരം പ്രണീതേ സ്വാഫൽക്കിന മയ്യനുരക്രചിത്താഹ വിഗാഠഭാവേന നമേ വിയോഗതീവ്രാധയോന്യംദൃശു സുഖായ ബലരാമസ്വാമിയോട് കൂടിയിട്ട് അക്രൂരരെ എന്നെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതോടെ ലോകത്ത് ഒരു വസ്തുക്കളും തങ്ങളെ സുഖിപ്പിക്കുന്നില്ല ഭഗവത് സ്മരണ മാത്രമേ തങ്ങൾക്ക് അല്ലെങ്കിൽ ഭഗവാൻ മാത്രമേ തങ്ങളെ സുഖിപ്പിക്കുന്നതായിട്ടുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ ആ ഗോപികമാരുണ്ടല്ലോ തേ നാധീത ശ്രുതിഗണ അവര് വേദം പഠിച്ചവരൊന്നല്ല വലിയ വലിയ ഉപാസനകൾ ചെയ്തവരല്ല വ്രതങ്ങൾ അനുഷ്ഠിച്ചവരല്ല തപസ് ചെയ്തവരല്ല കേവലം ഭാവാത്മകമായിരിക്കുന്ന ഭഗവത് ഗുണഗാനങ്ങളെ പരസ്പരം പാടിയും പറഞ്ഞും കഴിച്ചുകൂട്ടിയ ആ സത്സംഗം മാത്രമായിരുന്നു അവരെ ഭഗവാനിലേക്ക് എത്തിച്ചത് അപ്പൊ ആ സത്സംഗം മാത്രമാണ് യഥാർത്ഥത്തിൽ എന്നിലേക്ക് എത്താനുള്ള ശരിയായ മാർഗം സത്സംഗേന വിനോദ്ധവ നോപായോ വിദ്യത്തെ സത്യപ്രായണം ഹി സതാമഹം ഞാൻ സജ്ജനങ്ങളിൽ വർത്തിക്കുന്നവനായതുകൊണ്ട് സത്സംഗം പോലെ എളുപ്പമായിട്ടുള്ളൊരു വഴി എന്നെ കിട്ടാൻ വേറെ ഇല്ല എന്ന് ഉദ്ധവർ പറയും ഉദ്ധവരോട് പറയുന്നു ഭഗവാൻ അങ്ങനെ സത്സംഗം കൊണ്ട് ജാതമാകുന്ന ഭക്തിയാണ് സമ്പാദിക്കാൻ സാധിക്കേണ്ടത് ഭക്തി കൊണ്ട് ഞാൻ അവർക്ക് ഭക്തി ചെയ്യുന്നത് കൊണ്ട് സമ്മാനമായിട്ട് എന്തൊക്കെ പദവികൾ നൽകാമെന്ന് പറഞ്ഞാലും ഇനി മുക്തി എന്ന് തരാമെന്ന് പറഞ്ഞാലും മുക്തി വേണ്ട എനിക്ക് ഭഗവാൻ മതി എന്ന് വിചാരിക്കുന്ന ആ നിരപേക്ഷനും മുനിയും ശാന്തനുമായിരിക്കുന്ന ഭക്തന്റെ പിന്നാലെ ഞാൻ നടക്കും ഉദ്ധവ അവരുടെ പാദരേണുക്കൾ കൊണ്ട് ഞാൻ ശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതാണ് ഭക്തനോടുള്ള ഭഗവാന്റെ താല്പര്യം അർത്ഥം ഭക്തിയുടെ ഗരിമയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം ഊയേത്യംഘ്രിരേണുഭി ഭക്തന്റെ പാദരജസ്സുകൊണ്ട് ഞാൻ നേരെയാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഭക്തന്റെ പിന്നാലെ നടക്കുമെന്ന് എനിക്ക് ലക്ഷ്മീദേവിയോ ബ്രഹ്മാവോ മഹാദേവനോ ഒന്നുമല്ല പ്രിയപ്പെട്ടവര് എനിക്ക് ഉദ്ധവനെ പോലുള്ള ഭക്തജനങ്ങളാ പ്രിയപ്പെട്ടവര് എന്ന് ഭഗവാൻ പറയുന്നു കാഞ്ചന കാമിനികളിലുള്ള ആസക്തി മനുഷ്യരെ അധപ്പതിപ്പിക്കും പണ്ട് അവന്തിയിലുണ്ടായിരുന്ന ദ്വിജൻ ധാരാളം കാശുണ്ടായിരുന്നപ്പോഴും പിശുക്കി പിശുക്കി ജീവജാലങ്ങൾക്കോ കുടുംബത്തിരിക്കണ ബാക്കിയുള്ള ബന്ധുക്കൾക്കോ ഒന്നും കൊടുക്കാണ്ട് ഒരു സൽക്കർമ്മത്തിനും ധനമൊന്നും വിനിയോഗിക്കാതെ കഴിഞ്ഞുകൂടി കുറെ കാലം കഴിഞ്ഞപ്പോ രാജ്യത്തെ ചോരത ശത്രോഹോ ശത്രുക്കളും രാജാവും കള്ളന്മാരും ഒക്കെ അയാളെ പറ്റിച്ചു കയ്യിലൊന്നുമില്ലാണ്ടേ അങ്ങനെയുള്ള ആ ദ്വിജൻ സമസ്ത ദുഃഖങ്ങൾക്കും കാരണം തന്റെ മനസ്സാണ് എന്ന് തിരിച്ചറിയാം എല്ലാം ഉണ്ടായിരുന്ന സമയത്ത് പിശുക്കി പിശുക്കി ദരിദ്രനെ പോലെയാണ് കഴിഞ്ഞുകൂടിയത് ഇപ്പൊ എല്ലാം നഷ്ടപ്പെട്ടപ്പോ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാ ഇപ്പൊ കഴിയണത് ഭിക്ഷാന്നം നല്ലൊരന്നവും ഉണ്ടല്ലോ ഭക്ഷിച്ചിടുക തന്നെ പണിയുള്ളൂ എന്ന് മനസ്സിലായി
അപ്പൊ ഞാൻ എന്തിനാണ് ഈ ധനത്തിൽ വല്ലാതെ ആകൃഷ്ടനായിട്ട് കഴിഞ്ഞുകൂടിയതാണ്? ഒരു പ്രയോജനമില്ല അതുകൊണ്ട് എന്ന് തിരിച്ചറിഞ്ഞു. എൻ്റെ മനസ്സാണ് എന്നെ പറ്റിച്ചാള്, അല്ലാതെ ദേവതകളോ ആത്മാവോ കർമ്മമോ കാലമോ ഒന്നുമല്ല എൻ്റെ ശത്രു. എൻ്റെ ശത്രു എൻ്റെ മനസ്സ് തന്നെ. ഈ മനസ്സാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഉർവശിയുടെ സൗന്ദര്യം കണ്ട് പിന്നാലെ പോയ പുരൂരവസ് ഉർവശിയുടെ ദേഹത്തിൽ എന്താ ഉള്ളത് എന്ന് ചിന്തിച്ചപ്പോ ത്വക്കും രോമവും നഖവും മലവും മൂത്രവും മാംസവും വാതവും പിത്തവും കഫവും ഒക്കെ തന്നെ എന്റെ ദേഹത്തുള്ളതൊക്കെ തന്നെ ഉർവശിയുടെ ദേഹത്തുള്ളൂ, പിന്നെ ഞാൻ എന്തിനാ അതിന്റെ പിന്നാലെ പോണത്? ഈ മലമൂത്രഭണ്ഡാകാരമായിരിക്കുന്ന ശരീരങ്ങളിൽ രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന ആളുകള് മലത്തിൽ കടന്ന് പുളയ്ക്കുന്ന പുഴുക്കളെ പോലെ അവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് ആ പുരൂരവസ് ഉർവശിയോടുള്ള താല്പര്യമൊക്കെ വിട്ട് ഭഗവാനെ ആശ്രയിച്ചു. അപ്പൊ ഇങ്ങനെ ദേഹാഭിമാനം കൊണ്ട് നടക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഞാൻ എൻ്റെ എന്നുള്ള വിചാരങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ബലവും ഇല്ല. അതുകൊണ്ട് ഉദ്ധവ ത്യജിക്കുക എന്ന് പറയുമ്പോൾ ആർജിക്കലും ത്യജിക്കലും ഒക്കെ എന്തിനെയാണ് എന്നൊന്ന് ഇരുത്തി ആലോചിച്ചാൽ ഇവിടെ നമുക്ക് ആർജിക്കാനും ത്യജിക്കാനും ഒന്നുമില്ല. വന്നുപോകുന്ന സത്രത്തിലെ യാത്രക്കാരെ പോലെ ദേഹത്തിലിരിക്കണു. ആ ദേഹം കുറച്ച് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകണം. അയക്കോല് കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിൽ പല വിധത്തിലുള്ള വസ്ത്രങ്ങൾ വന്നും പോയും ഇരിക്കും. അയക്കോലെന്നും അതേപോലെ തന്നെ ഉണ്ടാവും. അതുപോലെ ദേഹങ്ങൾ പലതും വന്നും പോയും ഇരിക്കും. നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തിന് മാറ്റല്ല. ഇപ്പോ ഉദ്ധവർക്ക് മനസ്സിലായോ? പണ്ട് അജ്ഞാനബാധിതമായ അന്തരംഗത്തെ ഭക്തി മാർഗം ഉപദേശിച്ചുകൊണ്ട് ശുദ്ധമാക്കി തീർത്ത അജ്ഞാനം നീക്കി അനുഗ്രഹിച്ച ഗുരുനാഥനെ ഉദ്ധവർ വീണ് നമസ്കരിക്കുന്നു. കൃതാർത്ഥത കൊണ്ട് ധാരധാരയായി കണ്ണുനീരൊഴുക്കി ഭഗവാന്റെ പാദത്തെ ആസേചനം ചെയ്ത ഉദ്ധവര് ഇനിയും ഇനിയും എത്രയെത്ര ലോകവിഷയങ്ങളിൽ ബദ്ധനാവാൻ പുറപ്പെട്ടാലും ഭഗവാനെ അങ്ങ് വേണ്ടതായ ബോധം നൽകി അനുഗ്രഹിച്ചുകൊണ്ട് ആ വിഷയാവേശത്തിൽ നിന്ന് രക്ഷിച്ചനുഗ്രഹിക്കണേ എന്ന് ഉദ്ധവർ പ്രാർത്ഥിക്കുന്നതാണ്. നമോസ്തു തേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം യഥാ ത്വച്ചരണാം ഭോജേരതി സ്യാൽ അനപായിനി എന്ന പ്രാർത്ഥന. അളകനന്ദ നദി ഒഴുകുന്ന ബദരീനാഥമാകുന്ന എൻ്റെ ആശ്രമത്തിലേക്ക് പൊക്കോളൂ ഉദ്ധവരെ. അവിടെയുള്ള സജ്ജനെ വീണു നമസ്കരിച്ചുകൊണ്ടും ഞാൻ പറഞ്ഞു തന്നതായ വിദ്യയെ ആശ്രയിച്ചുകൊണ്ടും ഉദ്ധവര് ആത്മ വിചാരത്തിൽ ഉറച്ചിരിക്കുക എന്നിങ്ങനെ ഉദ്ധവരെ ഭഗവാൻ അനുഗ്രഹിച്ച് പറഞ്ഞയച്ചപ്പോഴും കൃതാർത്ഥത കൊണ്ട് ഭഗവാന്റെ പാദമൂലങ്ങളെ വിട്ടുപോകാൻ സാധിക്കാതെ നിത്യവും കണ്ടാസ്വദിച്ചിരുന്ന ഭഗവത് ബിംബത്തെ മറക്കാനാവാതെ ഉദ്ധവര് വീണ്ടും 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 ഭഗവാനെ പ്രദക്ഷിണം വെച്ചും നമസ്കരിച്ചും പോകാൻ മടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ തൻ്റെ മെതിയടികൾ ഉദ്ധവർക്ക് ഭഗവാൻ പ്രസാദമായി നൽകി. ആ മെതിയടികളെ ശിരസാവഹിച്ചുകൊണ്ട് കണ്ണുനീർ ധാരധാരയായി വാർത്തുകൊണ്ട് ഭഗവാന്റെ തിരുനാമത്തെ ഉച്ചൈസ്തരം ജപിച്ചുകൊണ്ട് ലോകത്തെ മറന്ന് ഉദ്ധവര് ബദരീനാഥത്തിൽ എത്തിച്ചേർന്ന് ഭഗവാന്റെ പാദങ്ങളിൽ ലയിച്ചു. ഉദ്ധവർക്ക് എന്ന നിലയ്ക്ക് സകല ലോകർക്കും വേണ്ടി ദേഹാഭിമാനത്തിൻ്റെ ലാഘവത്തെ പറഞ്ഞു തന്ന് ആത്മവിചാരത്തിൻ്റെ ഗരിമയെ പ്രകാശിപ്പിച്ചു തന്ന ആ കൃഷ്ണൻ എന്ന പേരായ ഗുരുനാഥനെ ശുഭബ്രഹ്മർഷി വേദവ്യാസനാകുന്ന കൃഷ്ണനും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും ഒരുമിച്ച് നമസ്കരിക്കുന്നു.
ഉദ്ധവര് ദ്വാരക വിട്ടതോടുകൂടി ദ്വാരക വെള്ളത്തിൽ മുങ്ങുമെന്നായി എല്ലാവരും സംഘോദ്ധാരത്തിലേക്കും പ്രഭാസത്തിലേക്കൊക്കെ ഓടി അവിടെ വച്ച് സൽക്കർമ്മം ചെയ്തു എന്ന് വിചാരിച്ച പ്രഭാസത്തിലേക്ക് പോയ ഭഗവാന്റെ മക്കളൊക്ക പേരക്കുട്ടികളൊക്ക അച്ഛൻ അമ്മാമൻ എന്ന് ഭേദമില്ലാതെ ക്രമേണ സൽക്കർമ്മം ചെയ്ത വിചാരത്തോടു കൂടിയിട്ട് മദ്യപിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും കുത്തിയും മരിക്കുന്നു. ഏരക പുല്ലുകൾ കൊണ്ട് അവര് കുത്തി മരിക്കണത് കണ്ടപ്പോ ബലരാമസ്വാമിക്ക് മനസ്സിലായി തടുക്കാൻ പോയിട്ട് കാര്യമില്ല, ഭഗവത് ഇച്ഛയാണോ എന്ന്. അങ്ങനെ ബലരാമസ്വാമി ദേഹോപേക്ഷിച്ചു. ഭഗവാന്റെ വീരാസനത്തിലിരിക്കുന്ന ഭഗവാന്റെ ഒരു തൂക്കിയിട്ട പാദം കണ്ട് ജര മാനിന്റെ നാവാണ് എന്ന് തെറ്റിദ്ധരിച്ചു. പച്ചിലകൾക്കിടയിലൂടെ അമ്പയച്ച ദിക്കിലേക്ക് ഓടി വന്ന് നോക്കിയപ്പോഴാണ് ചതുർഭുജാകാരനായിരിക്കുന്ന ഭഗവാനെ കണ്ട് വീണ് നമസ്കരിച്ചത്. അറിയാതെ ചെയ്തു പോയി, ഭഗവാനെ ക്ഷമിക്കണേ, എന്റെ തെറ്റ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞപ്പോ ഭഗവാൻ പറഞ്ഞു, ജരേ ഭയപ്പെടരുത്, ഇത് എന്റെ ഇച്ഛയാണ്, ഇവിടെ ആരെന്ത് പ്രവർത്തിക്കണതും എന്റെ ഇച്ഛ കൊണ്ട് മാത്രമാണ് എന്ന് ബോധിച്ചോളൂ എന്ന് സുഹൃതികളുടെ പദം ജരയ്ക്ക് നൽകി അനുഗ്രഹിച്ചു. അനന്തരം ഭഗവാന്റെ പാദ തുളസിയെ ആഘ്രാണിച്ചു വന്ന ദാരുകനെയും അനുഗ്രഹിച്ച് പറഞ്ഞയച്ച് സകല ദേവന്മാരും ഭഗവാന്റെ തിരോധാനത്തെ കാണാൻ ഉത്സാഹത്തോടു കൂടിയിട്ട് ആകാശമണ്ഡലത്തിൽ വന്ന് കാത്തു നിന്നപ്പോ ഉത്സാഹഭരിതരായി ദുന്ദുഭ്യാദി വാദ്യങ്ങളും മുഴക്കി ഭഗവാന്റെ പ്രത്യാഗമനത്തെ നോക്കി നിന്ന സകലരെയും പറ്റിച്ചുകൊണ്ട് സകല ലോകരെയും ആകർഷണ വലയത്തിൽ പെടുത്തിയതായ ആ പങ്കജ നയനങ്ങൾ കൊണ്ട് ബ്രഹ്മാവിനെ ഒന്നങ്ങനെ നോക്കി സന്തോഷായില്ലേ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞതുപോലെ ആ പത്മനേത്രങ്ങളെ ഭഗവാൻ അടച്ചു. ലോകാഭിരാമമായിരിക്കുന്ന ആ ദിവ്യമായ ശരീരം ഒരു ഇടിമിന്നൽ എന്നോണം അവിടെ നിന്ന് മറഞ്ഞുപോയി. ഒരാൾക്ക് ഭഗവാൻ എങ്ങോട്ട് മറഞ്ഞു എന്ന് അറിയാൻ സാധിച്ചില്ല. ഭഗവാന്റെ തിരോധാനത്തോടു കൂടിയിട്ട് ഇവിടെ ഉണ്ടായ കലികാല കോലാഹലങ്ങളെയും അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുമെന്ന സൂചനയെയും തന്ന് ഈ സംസാരത്തെ കടക്കാൻ ഭഗവാന്റെ ലീലാകഥാശ്രവണം അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് ഓർമ്മിപ്പിച്ച് പരീക്ഷിത് മഹാരാജാവിന് ഉപദേശിച്ചതായ ഈ ഭാഗവതം അടുത്തിരുന്ന് കേട്ട സൂതമഹാശയൻ ഇനി ശൗനകാദികൾക്ക് ഇതൊക്കെ നൈമിശാരണ്യത്തിൽ വെച്ച് പറഞ്ഞുകൊടുക്കും എന്നും അവിടെ വച്ച് ശുഗബ്രഹ്മർഷി പറയുകയുണ്ടായി. അനന്തരം നാശരഹിതമായ ബ്രഹ്മം തന്നെയാണ് താൻ തന്നെയാണ് ബ്രഹ്മം, നശിക്കുന്നത് ദേഹം മാത്രമാണ്, ഞാൻ നശിക്കുന്നു എന്ന പശുബുദ്ധിയെ ഉപേക്ഷിച്ചോളൂ പരീക്ഷത്തെ, ഒരിക്കലും നശിക്കാത്തതായ ഉണ്ടാകാത്തതായ സത്യവസ്തുവാണ് താൻ എന്ന് ബോധിച്ചോളൂ എന്ന് പരീക്ഷത്തിനെ ശുഗബ്രഹ്മർഷി ബ്രഹ്മോപദേശം നൽകി അനുഗ്രഹിച്ച് ഇനി എന്തെങ്കിലും കേൾക്കണമെന്നുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ താൻ സിദ്ധനായി കൃതാർത്ഥനായി എന്നിങ്ങനെ ബ്രഹ്മഭൂതനായ പരീക്ഷിത്ത് ദേഹാഭിമാനത്തെ വിട്ടുകൊണ്ട് യഥാസമയം തന്നെ വന്നനുഗ്രഹിച്ചു വേണ്ട ഉപദേശങ്ങൾ നൽകിയ ആ ശുഗബ്രഹ്മർഷിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് തൻ്റെ കൃതാർത്ഥത കൃതജ്ഞത പ്രകാശിപ്പിച്ചതോടെ എങ്ങു നിന്നോ വന്നെഴുന്നള്ളി അനുഗ്രഹിച്ച ആ ഗുരുനാഥൻ എങ്ങോട്ടൊന്നില്ലാതെ തിരിച്ച് യാത്രയായി. ബ്രഹ്മഭൂതനായ പരീക്ഷിത്തിൻ്റെ സമാധിസ്ഥനായ പരീക്ഷിത്തിൻ്റെ ദേഹത്തെ ദഹിപ്പിക്കുക എന്ന ചുമതല പരീക്ഷിത്ത് ആ തക്ഷകൻ ഏറ്റെടുത്തതുപോലെ തക്ഷകൻ ഇത് അവിടെ എത്തിച്ചേർന്ന് പരീക്ഷിത്തിൻ്റെ ദേഹത്തെ ഭസ്മമാക്കി തീർക്കുന്നു. എല്ലാ ജനങ്ങളും അത്ഭുത പരതന്ത്രരായി പരീക്ഷിത്തിൻ്റെ ദേഹം അവിടെ ഭസ്മമായി തീർന്നു. ബ്രഹ്മഭൂതനായ ആ പരീക്ഷിത്താകട്ടെ നിത്യതയെ പ്രാപിക്കുകയും ചെയ്തു. തൻ്റെ അച്ഛനെ പാമ്പ് കൊത്തിക്കൊന്നു എന്നൊക്കെ വിചാരിച്ച പരീക്ഷിത്തിൻ്റെ പുത്രൻ ജനമേജയൻ സർപ്പശത്രുക്കെ ചെയ്യാൻ പുറപ്പെട്ടു വെച്ചാലും അതൊക്കെ ഈ സജ്ജനങ്ങള് വേണ്ടെന്ന് വെപ്പിച്ചതായ ചരിത്രവും വേദവിഭജനത്തെ പറ്റിയിട്ടും വേദസാരങ്ങളായ പുരാണങ്ങളെ പറ്റിയിട്ടും പുരാണ ആചാര്യനായ മാർക്കണ്ഡേയന്റെ കഥയും ഒക്കെ അനുസ്മരിച്ചതിന് ശേഷം
ക്രിയാ മാർഗത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവാന്റെ ചതുർഭുജാകാരമായ ദേഹത്തിൻ്റെ തത്വത്തെയും 12 രാശികളിൽ സഞ്ചരിക്കുന്ന സൂര്യനാരായണനായ ഭഗവാനെ പറ്റിയിട്ടും ശൗനകാദികൾ ചോദിച്ച ചോദ്യത്തിന് സൂതമഹാശയൻ മറുപടി കൊടുക്കുകയുണ്ടായി. പിന്നീട് എല്ലാ പ്രകരണങ്ങളെയും ഒന്ന് പുനരാലോചിക്കാൻ വേണ്ടി മനനത്തിന് വേണ്ടിയിട്ട് ആദ്യം മുതൽക്കുള്ള വിഷയങ്ങളെ ഒന്നുകൂടി സംഗ്രഹിക്കുന്നതാണ് ഭാഗവത സംഗ്രഹം. ഇനി നമുക്ക് ആ അധ്യായം പാരായണം ചെയ്തുകൊണ്ട് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഥ ദ്വാദശോധ്യായ സൂത ഉവാച നമോ ധർമ്മായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ ഏതദ്വഃ കഥിതം വിപ്രാ വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവദ്ഭിര്യദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്യതഃ സാക്ഷാത് സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സത്വതാം പതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗത് പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജഋഷേർ വിപ്രശാപാൽ പരീക്ഷിത ശുകസ്യ ബ്രഹ്മർഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോക്രാന്തി സംവാദോ നാരദാജയോ അവതാരാ വിദുരോദ്ധവ സംവാദ പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി തഥ പ്രാകൃതിക സർഗ സ്വപ്ന വൈകൃതികാശ്ചയേ തഥോ ബ്രഹ്മാണ്ട സംഭൂത വൈരാജ പുരുഷോ യഥ കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മ സമുദ്ഭവ ഭുവ ഉദ്ധരണേം ബോധേ ഹിരണ്യാക്ഷവധോ യഥ ഊർധ്വദീയഗവാത്സർഗോ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീ നരസ്യാധ യത്ര സ്വായംഭുവോ മനു ശതരൂപാചയാ സ്ത്രീണാമാദ്യാ പ്രകൃതിരുത്തമാ സന്താനോ ധർമ്മപത്നീനാം കർദ്ദമസ്യ പ്രജാപതേ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മൻ ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമതാ നവബ്രഹ്മ സമുത്പത്തിർദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്യ ചരിതം പശ്ചാൽ പ്രഥോ പ്രാചീന പരിഹിഷ നാരദസ്യ ച സംവാദസ്തഃ പ്രയ്യപ്രവം വിജാ നാഭേസ്തതോ നുചരിതം ഋഷഭസ്യ ഭരതസ്യ ച ദ്വീപവർഷ സമുദ്രാണാം ഗിരിനദ്യുപവർണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാള നരകസ്ഥിതി ദക്ഷജന്മ പ്രദേതോഭ്യസ്തൽപുത്രീണാം ച സന്തതി യതോ ദേവാസുരനരാ സ്ഥിര്യങ്ങ ഖഗാദയ ത്വാഷ്ട്രസ്യ ജന്മദിനം പുത്രയോസ്തതിതയർത്തിയാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരാശ്ച വിഷ്ണോഹേശ്വരാദയ കൗർമം ധാന്യന്തരം മത്സ്യം വാമനം ച ജഗൽപദേ ക്ഷീരോദമഥനം തദ്വനമൃതാർത്ഥേ ദിവസാം ദേവാസുര മഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മതദ്വംശസ്തുദ്യുമ്നസ്യ മഹാത്മന ഇളോവാഖ്യാനമത്രോക്തം താഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാജാദ്യാ നൃഗാദയ സൗകന്യം ചാധ ശര്യാദേ കകുത്സ്ഥസ്യ ഹീമത കട്വാംഗസ്യ ച മാം ധാതു സൗഭരേ സകരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം ഗിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവ രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യാദേർനഹുഷസ്യ ച ദൗഷ്യന്തേർഭരതസ്യ വിശന്തനോസ്തത്സുതസ്യ ച യയാദേർജ്യേഷ്ഠപുത്രസ്യ യദോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തഥോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂർണനാസുപയഃപാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷസ്തഥൈവ ഭഗവത്സയോ
ഹേയുഗസ്യ സഹപ്രാദു പ്രജംബസ്യ ച സംശയ ഗോപാനാം ച പരിക്രാണന്ദവാഗ്നേഹ പരിസപ്പദ ദമനം കാളിയസ്യ ഹേർമഹാഹേർനന്ദമോക്ഷണം വ്രതജനിയാതു കന്യാനായത്ര തുഷ്ടോച്ചിരോ വ്രതൈ പ്രസാദോ യജ്ഞപത്നിഭ്യോ വിപ്രാണാം ചാനുതാപനം ഗോവർദ്ധനോദ്ധാരണം ചാശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭി ക്രീഡാചരാത്രിഷു ശംഖചൂഡസ്യ ദുർബുദ്ധേർവധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാൽ പ്രസ്ഥാനം രാമകൃഷ്ണയോ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തത ഗജമുഷ്ടികചാണൂരകംസാലീയാഞ്ചയോവധ ഹൃതസ്യാനേനം സൂനോ പുനഃസ്കാന്തീവനേർഗുരോ മധുരായാം നിവസതായതു ചക്രസ്യ യൽപ്രിയ കൃതമുദ്ധവ രാമാഭ്യായുതേന ഹരിണാ ദ്വിജാ ജരാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോവധ ഖാദനയ്യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം ആചാരം പാരിജാതസ്യ സുധർമായ സുരാലയാൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യ ദൃഷതോ ഹരേ ഹരസ്യ ജൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകന്ദനം പ്രാഗ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയൽ ചൈത്യപോണ്ട്രകശാല്വാനാം ദന്തവക്രസ്യ ദുർമതേ ശംബരോ ദ്വിവിധ പീഠോ മുര പഞ്ചജനാദയ മാഹാത്മ്യം ജവധസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേർ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേനാ സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാദോ വാസുദേവസ്യ ച അത്ഭുത യത്രാത്മവിദ്യാഹ്യഹിലാ പ്രോക്താധർമ്മ വിനിർണയ തഥോമർത്യപരിത്യാഗ ആത്മയോഗ്യാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലൌ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉൽപ്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേർവിഷ്ണുരാതസ്യ ധീമത ശാഖാപ്രണയനമൃഷേർമാർക്കണ്ഡേയസ്യ സൽകഥാ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്രം ദ്വിജശ്രേഷ്ഠായ പൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാര കർമാണി കീർത്തിദാനീഹ സർവശ പതിതസ്ഖലിതശ്ചാർത്ഥ ശ്രുത്വാ വാ വിവശോഗ്രിവൻ ഹരയേ മമ ഇത്യുച്ചൈർമുച്യതേ സർവപാദകാൽ പതിതസ്ഖലിതശ്ചാർത്ഥ ശ്രുത്വാ വാ വിവശോഗ്രിവൻ ഹരയേ മമ ഇത്യുച്ചൈർമുച്യതേ സർവപാദകാൽ പതിതസ്ഖലിതശ്ചാർത്ഥ ശ്രുത്വാവശോ ബ്രുവൻ ഹരയേ മമ ഇത്യുച്ചൈർമുച്യതേ സർവപാദകാൽ സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം വിപുംസാം പ്രവിശ്യ ചിത്തം മിഥുനോത്യശേഷം യഥാതമോർക്കോഭ്രമിവാദിവാദ മൃഷാതിരസ്താശ്ച സതീര സൽക്കഥ രമ്യം രുചിരം നവം നവം തദേവ ശശ്വൻ മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണാം യദുത്തമ ശ്ലോകയശോനുഗീയതേ നതദ്വജശ്ചിത്രപദം ഹരേര്യശോ യദൽപവിത്രം പ്രകൃണീത കരിഹിചിൽ തദ്വാംശതീർത്ഥം നതു ഹംസസേവിതം യത്രാതസ്തത്ര ഹി സാധവോമലാ സവാദ്വിസർഗോ ജനതാഖ സംപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യേഷോ ഗിരാഹിയൽ ശൃണ്വന്തി ഗായന്തി ഗണന്തി സാധവ നൈഷ്കർമ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനം നിരഞ്ജനം പുനഃ പുനഃ ശശ്വത ഭദ്രമീശ്വരേ ർപ്പിതം കർമ്മ യദപ്യനുത്തമം യശശ്രിയാമേവ പരിശ്രമഃ പരോ വർണ്ണാശ്രമാചാര തവ ശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരവാദവത്മയോ ഗുണാനുവാദ ശ്രവണാദിഭിഃ ഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണി ശമന്തനോ ദിശ സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം
യൂയം വിജാഗ്യാവത ഭൂരിഭാഗ യക്ഷശ്വതാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്വഭാവാഭയതാവിവേശ്യ അഹം ച സംസ്മാരിത ആത്മതത്വം ശ്രുതം പുരാ മേ പരമഋഷിവക്ത്രാൽ പ്രായോപദേശേ ദ്രുപദേ തന്മദീക്ഷിത സദസ്യ ഋഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വാക്കഥിതം വിപ്രാ കഥനീയോരു കർമ്മണ മഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യേവം ശ്രാവേ നിത്യം യാമക്ഷണമനന്യധീ ശ്രദ്ധാവാന്യോനുശ്രുയാൽപുനാദ്യാത്മാനമേവ സ ദ്വാദശ്യാമേകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേ പഠത്യനസ്മൻ പ്രയതസ്തതോ ഭവത്യപാദകീ പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യദാത്മവാൻ ഉപോക്ഷ്യ സംഹിതാമേകാം പഠിത്വാ മുച്യതേ ഭയാൽ ദേവതാ മുനയസ്സിദ്ധാ പിതരോ മരവോ നൃപാ യച്ഛന്തി കാമാന് വൃണത ശൃണ്വതോ യസ്യ കീർത്തനാൽ വൈശ്യോനിധിപതിത്വം ച ശൂദ്രശുദ്ധേന പാതകാല കരിമല സംഘതി കാലനോഖിലേശോ ഹരിതരത്രനഗീയരേഖ്യഭീക്ഷണംഭഗവാനശേഷമൂർത്തിപഠിതോജമദംഗധാപ്രസംഗൈഃതമഹമജമനന്ദമാത്മതത്വംജഗദുദയസ്ഥിതസംയമാത്മശക്തിംദ്വിപദിഭിരതിശക്തശങ്കരാദ്വൈഃദുരവസിതസ്തവമച്യുതംനരോസ്മി ഉപലബ്ധിമാത്രധാമ്യേ സുരർഷഭായ നമഃ സനാതനായ സ്വസുഖനിഭൃതചേതാസ്തദ്വിദസ്താന്യഭാവോപ്യജിതവിചിരലീലാകൃഷ്ണസാരസ്തദീയം യതനുതകർമയാസ്തത്വദീപം പുരാണം തമഭിരവിജിനഗ്നം വ്യാസസൂനും നതോസ്മി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇനിയൊരു മംഗളാധ്യായം, ആ അധ്യായം കൂടി വായിച്ച് ഭാഗവതം ഭഗവാന്റെ പാദങ്ങളിൽ, ഈ ഭാഗവത സപ്താഹം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ക്ഷേത്രങ്ങളിൽ വെച്ച് കാശി എന്നതുപോലെ, തീർത്ഥങ്ങളിൽ വെച്ച് ഗംഗ എന്നതുപോലെ, പുരാണങ്ങളിൽ വെച്ച് ഭാഗവതം ഏറ്റവും പ്രശോഭിക്കുന്നു. ഭഗവത് ഭക്തന്മാരിൽ വെച്ച് മഹാദേവനെപ്പോലെ ഭാഗവതം പ്രശോഭിക്കുന്നു. ഈ ഭാഗവതം ആരാണോ കേൾക്കുകയും പഠിക്കുകയും വിചാരം ചെയ്യുകയും ചെയ്യുന്നത്, അവർ ഭക്തിയിലൂടെ മുക്തിയെ പ്രാപിക്കുന്നു എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് പരമസത്യത്തെ ഉപദേശിച്ചു തന്ന ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ആ സത്യസ്വരൂപത്തെ വീണ്ടും ധ്യാനിച്ച് ശുകാദി യോഗീശ്വരന്മാരെ നമസ്കരിച്ച് ഭക്തിക്ക് വേണ്ടി യാചിച്ച് യാതൊരു ഭഗവാന്റെ നാമസങ്കീർത്തനമാണോ ലോകത്തെ ശുദ്ധീകരിക്കുന്നത്, ആ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ടാണ് ഭാഗവതം സമർപ്പിക്കുന്നത്. ആ അധ്യായത്തോടുകൂടി നമുക്കും സപ്രാഹം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കാം. അഥത്രയോദശോധ്യായ ശ്രീ സൂത ഉവാച
പൃഷ്ഠെ ഭ്രാമ്യത മന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ടോയനാം നിദ്രാലോ കമഠാകൃതേ ഭഗവത ശ്വാസാനിലാഹ പ്രാന്തുവ യത് സംസ്കാരകലാനുവർത്തനവശാദ്വേലാരിഭേനാംഭസാം യാതായാതമന്ദ്രിതഞ്ജലനിഭേർന്നാദ്യാഭിവിശ്രാമ്യതി പുരാണസംഖ്യാസംഭൂരിമസ്യ വർജപ്രയോജനേ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധത ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോരഷഷ്ടിച്ച ശ്രീവൈഷ്ണവം ത്രയോവിംശച്ചതുർവിംശതി ശൈവകം ദശാക്ഷൌ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവവാഹ്നം ച ദശ പഞ്ചചതുശ്ശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ടൌ ബ്രഹ്മവൈവർത്തണ്യംഗമേകാദശൈവതു ചതുർവിംശതി വാരാഹമേകാശീതി സഹസ്രകം സ്കാന്ദം ശതം തഥാ ചൈവം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തദശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ ഏകോനവിംശം സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതു ഏവം പുരാണസന്തോഹശ്ചാഹൃത തത്രാഷ്ടാദശസാഹസ്രം ശ്രീഭാഗവതമിഷ്യതേ ഇദം ഭഗവതാ പൂർവം ബ്രഹ്മണേ നാഭിവന്ദ്യേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാ സംപ്രകാശിതം ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥാപുരാണാമൃതാനന്ദിതസത്സുരം സർവവേദാന്തസാരംഗ്യം ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്തുഅദ്വിതീയം തന്നിഷ്ഠം കൈവല്യൈകപ്രയോജനം പ്രൗഷ്ഠപദ്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം ദദാതിയോ ഭാഗവതം സയാദി പരമാംഗഗതിം രാജന്തേ താവദന്യാനി പുരാണാനി സദാംഗണേ യാവംഗവിശ്വവേ സാക്ഷാത് ശ്രീമദ്ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്രസ്യാദ്രതി ക്വചിൽ നിമ്നഗാനാനി യഥാ ഗംഗാ ദേവാനാമച്യുതോ യഥാ വൈഷ്ണവാനാനി യഥാ ശംഭു പുരാണാനാമിദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാ യഥാ കാശീഹ്യനുത്തമാ തഥാ പുരാണവ്രാതാനാം ശ്രീമദ്ഭാഗവതം ശ്രീമദ്ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം നീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്യമാവിഷ്കൃതം തച്ഛൃണ്വന് വിപണന് വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപ പുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യത തച്ഛുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യഹിദം കൃപയാ കസ്മൈ വ്യാചചക്ഷേ മുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടയ്യോ വിഷ്ണുരാതമമൂജ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോയതഃ പ്രഭോ മാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന മമാമി ഹരിം പരം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ വൈയാസിക്യാമഷ്ടാദശസഹസ്രാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ
ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാത് തേനേ ബ്രഹ്മഹൃദയ ആദി കവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃദയ യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷ ധാമ്നാ സ്വേന സദയാ നിരസ്തകുഹകം സത്യം പജം ധീമഹി. ഇനിയും ഇതുപോലെ അനേക സത്സംഗങ്ങൾ ഉണ്ടാകട്ടെ, അതിനൊരു തുടർച്ച എന്ന നിലയ്ക്ക് കൃഷ്ണാവതാരം കൂടി വായിച്ചിട്ടാണ് ആചാര്യന്മാരൊക്കെ സമർപ്പിക്കാറുള്ളത്. നമുക്കും ഭഗവാനെ പ്രദക്ഷിണം വെച്ച് വന്ന് അവതാരം വായിച്ച് സമർപ്പിക്കാം. ഇവിടെ ആബാലവൃദ്ധ ജനങ്ങൾ ഈ സപ്തദാഹത്തിന് വേണ്ടിയിട്ട് പല വിധത്തിൽ ഉത്സാഹിച്ചിട്ടുണ്ട്. വളരെ കുഞ്ഞേ കുട്ടികള് ഗീത വായിച്ചിട്ടും ഇവിടെ ഈ വേദിയിൽ വായനക്കാരോടൊപ്പം ഇരുന്നു കൊണ്ട് ഭാഗവതം വായിച്ചിട്ടും ഒരു നിമിഷം പോലും ഈ വേദിയിൽ നിന്ന് പോകാതെ കണ്ട് 7 ദിവസവും കാലത്ത് സഹസ്രനാമം തുടങ്ങണത് മുതൽ രാത്രി വൈകും വരെയും ഉള്ള അവസരങ്ങളിലും മുഴുവനും ഇരുന്ന് ഭാഗവതം വായിച്ചും കേട്ടും ഈ സപ്താഹ വേദിയിലെ ഓരോ പ്രവൃത്തികളിലും ഭാഗഭാക്കുകളായിട്ടും വർത്തിച്ച അമ്മമാര് ഉണ്ട് ഇവിടെ. പകലെ നമ്മളൊക്കെ വായനയ്ക്കും കൂടി വരുമ്പോ ഇവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് രാവും മുഴുവൻ ഉറക്കൊഴിച്ച് കാലത്ത് അവരവരോടൊക്കെ അങ്ങോട്ട് തിരിച്ചു പോണോ ഒരുപാട് ചെറുപ്പക്കാര് ഇവിടെ ഉത്സാഹിക്കാനായിട്ടുണ്ടായി. അങ്ങനെയൊക്കെ ഉള്ളവരാണ് ഇങ്ങനെയുള്ള യജ്ഞങ്ങളുടെ ജീവൻ. ധാരാളം മുതിർന്ന ആളുകളും അന്നശാലയിലും സപ്താഹത്തിൻ്റെ ഈ ശാലയിലും ഒക്കെ ഉത്സാഹിച്ചുകൊണ്ട് ഇവിടെ വന്നു ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടും വണ്ണം സൗകര്യമൊരുക്കാൻ ഉത്സാഹിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാളായിട്ടുള്ള ശങ്കരേട്ടൻ ആദ്യന്തം വേദിയിലും മറ്റുള്ള വിഷയങ്ങളിലും വേണ്ടും വണ്ണം ശ്രദ്ധിച്ചും കൊണ്ട് എവിടെയും ഒരു കുറവ് വരാതെ മനസ്സിരുത്തണം എന്നുള്ളത് എളുപ്പമായിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അതിനൊക്കെ ഉത്സാഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റുള്ളവരും ഇവിടുത്തെ കമ്മിറ്റിയിലുള്ള അംഗങ്ങളും അമ്മമാരും ഒക്കെ ഭംഗിയായിട്ട് ഉത്സാഹിച്ചു. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെയൊരു സപ്താഹം. ഒരുപക്ഷെ ദുർലഭമാണ് ഇങ്ങനത്തെയൊക്കെ സപ്താഹം. ഭാഗവതം കേൾക്കാൻ ഉത്സാഹമുള്ളവർക്ക് മറ്റുള്ള കുട്ടികളുടെ ആവശ്യങ്ങളിലൊന്നും ചിലപ്പോൾ സാധാരണയായിട്ട് താല്പര്യങ്ങൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇവിടെ 2 തരത്തിലും ചെറുപ്പക്കാർക്ക് ഇഷ്ടമുള്ള വിധത്തിൽ കുറച്ച് ഭജനയും അവർക്ക് ചില പാട്ടും കൂട്ടുമൊക്കെ വേണം, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലായാലും അപ്പൊ അതിനും ഒപ്പം കൂടിയിട്ട് കഥകൾ കേൾക്കാനും അതേപോലെ ഉത്സാഹം കാണിച്ചുകൊണ്ട് ഭാഗവതം വായിക്കാനും ഒക്കെ ഒരേപോലെ ഉത്സാഹിക്കുന്ന ഒരു സഭ ഉള്ള സപ്താഹം ഒരുപക്ഷെ ഇവിടെ മാത്രമായിരിക്കുമോ എന്ന് തന്നെ ഞാൻ സംശയിക്കുന്നുണ്ട്. അത്രയും ശ്രദ്ധയോടുകൂടിയിട്ട് ഈ യജ്ഞത്തിന് വേണ്ടി ഉത്സാഹിച്ച എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രദക്ഷിണം വെച്ച് അവതാരം വായിച്ച് സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. എല്ലാവരും ഉറക്ക ഹരേ രാമ ജപിച്ചോളൂ. ഹരേ രാമ ഹരേ രാമ 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 Thank you.
പോരെ വേറൊന്നും വേണ്ടല്ലോ. എല്ലാവരും അതാത് സ്ഥലത്ത് തന്നെ വന്നിരിക്കുക. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീശു ഭക്വാച അഥ സർവഗുണോപേത കാല പരമശോഭന ജനിഹേവാജനജന്മക്ഷം സാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേദുർഗഗനം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ഠപുരഗ്രാമൗരജാകര നദ്യപ്രസന്നസലിലാഖജാജലരുഹശ്രിയ വിജാളികുലസന്നാദസ്തഭകാമനരാജയ വവവായുസ്സുഖസ്പരിശ പുണ്യഗന്ധവഃ ശുചി
അഗ്നയശ്ചദ്വിജാദീനാം സാന്താസ്തത്രസമിന്ധത മനാംസ്യാസം പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിന്നേ ദുർദുന്ദുഭയോദിവി ജഗുക്കിന്നര ഗന്ധർവാസ്തുഷ്ടുസ്നിഗ്ധചാരണാഃ വിദ്യാധരിയശ്ച മനുരപ്സരോഭിഃ സമം തദ മൂചുർമുനയോ ദേവാസുമനാംസി മുദാന്വിതാ മന്ദം മന്ദം ജലധരാജഗർജുനുസാഗരം നിശീധേ നമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാം ആവിരാസീര്യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലം തമത്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗജായുധായുധം ശ്രീവത്സലക്ഷ്മംഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോജസൗഭഗം മഹാരിഹവൈരൂര്യഗിരീടകുണ്ടലത്വിഷാപരിഷ്വക്രസഹസ്രകുന്തളം ഉദ്രാമകാഞ്ചങ്കജകങ്കണാരിഭി വിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ പ്രസാദവൂട്ട് സമർപ്പിച്ചിട്ടുള്ള അനൂപ ഗിരിജാമന്ദിരം മൂത്തുതല ഇവിടെ വന്ന് അന്നമുളങ്ങണം എന്ന് പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ച് ചൊല്ലാം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ഗോപാൽ കൃഷ്ണ
Krishna Sarupa Jaya Jaya Bhagavata Deva Jaya Jaya Bhagavata ശുഭമസ്തു നിത്യം ലോകാസ്തമസ്താസുഖിനോ ഭവന്തു ശ്രീ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പന്റെ അപാരമായ വാത്സല്യം കൊണ്ടാണ് ഒരു തവണയും കൂടിയും ഭാഗവതം വായിക്കാനും പറയാനും ഒക്കെ സാധിച്ചത് ഇവിടെയും കൂടിയും ആകുമ്പോൾ അതിന് കുറച്ചും കൂടി ഒരു സന്തോഷം കുറേ കാലമായി ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു വേദിയിൽ ഇരുന്നിട്ടും ഇവിടെ പുല്ലൂർ മണ്ണ ഹരിയട്ടനായാലും നടുവം അപ്പോട്ടനായാലും ഒക്കെ മുമ്പ് ധാരാളം ഒപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നെ കുറേ ആയിട്ട് ഒരുമിച്ച് കൂടലുണ്ടായിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഇവരെയൊക്കെ കണ്ടുമുട്ടിയത് മറ്റും അനേകം ആചാര്യരെ ഇവിടെ നമ്മെ അനുഗ്രഹിക്കാനായിട്ട് വന്നു ചേർന്നു ഇരളിയൂര് അരുണേട്ടനും ഇരിങ്ങാടപ്പള്ളി പത്മനാഭൻ പത്തേട്ടനും ഇന്നലെ കഴിഞ്ഞ ദിവസം ഗിരിജോപ്പോളും അതുപോലെ ശ്രീരാമനും ഒക്കെ വന്നു അനുഗ്രഹിക്കാൻ കേശവേട്ടൻ്റെ കൂടി ആഗമനത്തോടെ ഈ എല്ലാ ഗുരുനാഥന്മാരുടെയും അനുഗ്രഹം എത്തിച്ചേർന്നു എന്തായാലും ഇവിടെ ഈ ഒരു സഭ ഇങ്ങനെ ഇരുന്ന് ഭാഗവതം കേൾക്കുന്നത് ഇവിടെ ഉണ്ടായിത്തീർന്നിരിക്കുന്ന ഒരു ഭാഗവത സംസ്കാരം ഭക്തിയുക്തോ ഭുവനം പുനാതി എന്ന് പറഞ്ഞതുപോലെ എന്നെ ഭജിക്കുന്ന ഒരാള് ഒരു പ്രദേശത്തുണ്ടായാൽ മതി ആ നാട് നേരെയാവാൻ എന്നത് പറഞ്ഞതുപോലെ ഒരാൾ മൂലമാണ് ഇതൊക്കെ ഇവിടെ നടക്കുന്നത്
എന്തായാലും രണ്ടും മണ്ണം ഇനിയും ഇനിയും എല്ലാവർക്കും ഭഗവാന്റെ കൃപയുണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ക്ഷേത്രത്തിലും ചന്ദനം ചാർത്ത് ഇന്ന് യജ്ഞം കഴിയുന്ന ഈ ദിവസം ഇതിൻ്റെ ഒപ്പം അവസാനിക്കാൻ നോക്കണം. ചതുർബാഹുവായിട്ട് ഭഗവാനെ ചന്ദനം ചാർത്തി അലങ്കരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളൊക്കെ ഇവിടുന്ന് പ്രസാദം വാങ്ങിയിട്ട് ക്ഷേത്രത്തിൽ ഭഗവാനെ തൊഴുതിട്ട് അന്നശാലയിലേക്ക് പൊക്കോളൂ. എന്തായാലും എല്ലാവരും കൂടി അവിടെ തന്നാൽ തിക്കം തിരക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ എന്ന് നിരീക്ഷ എല്ലാവരും അന്നശാലയിലേക്ക് പോവുക. ഇനി ബാക്കിയുള്ള കാര്യക്രമങ്ങളൊക്കെ ആരംഭിക്കും.